نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. رب الفلق من شر ما خلق من شر غاسق اذا وقب ومن شر النفاثات في العقد من شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل له رب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. جددوا ايمانكم وابيروا قلوبكم بقول لا اله الا الله 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 لا اله الا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم بفضله صلى الله على محمد صلى الله عليه وسلم لا الله محمد صلى الله عليه وسلم صلى الله على 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 محمد عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم لاج سيدا يا رحمن لهبيبا مصطفى محمد صلى الله തങ്ങളെ സലാത്തുവിന്റെ പരിശുദ്ധമായ ദിക്റുമാണ് ഞങ്ങൾ ചൊല്ലു റഹ്മാനായ റബ്ബി നീ സ്വീകരിക്കണം പഴമാണ് നീ ഖബൂലാക്കണം പഴമാണ് നീ ഖായിബാക്കള റഹ്മാണ് റബ്ബി ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ദോഷികളാണ് 24 മണിക്കൂറും ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് റബ്ബി ഞങ്ങൾക്ക് നീ പൂർത്തു മാഫാക്കി തരണം റഹ്മാണ് ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പൂർത്തു മാഫാക്കി തരണം റഹ്മാനെ റബ്ബെ മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി തന്നെ മരിപ്പിക്കണം റഹ്മാനെ മുസ്ലിമായി ജനിച്ച് കാഫറായി ഞങ്ങളാരും മരിപ്പിക്കണം റഹ്മാനെ റബ്ബെ എല്ലാ വിഷയങ്ങളും എല്ലാ കാലം മല പോലെ വിരുന്ന് മഞ്ഞ് പോലെ നീ ആക്കണം റഹ്മാനെ റബ്ബെ ഖൈറും ഷറുമെല്ലാം നിന്റെ വക്കലാണ് ഞങ്ങൾക്ക് നീ ഖൈർ വിധിക്കണം റഹ്മാനെ ഷർറു നീ വിധിക്കല്ല റഹ്മാനെ ആണായ റബ്ബെ എല്ലാം ബിയക്കും ബദലീങ്ങളെ സ്വാലിഹിങ്ങളെ ബെറുക്കത്തുകൊണ്ട് പ്രത്യേകിച്ച് അള്ളാഹാന്റെ റസൂലിന്റെ ബെറുക്കത്തുകൊണ്ട് ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് ഈ രാജ്യത്ത് കിടക്കുന്ന എല്ലാ ഔലിയാക്കന്മാരുടെയും സാദാത്തുക്കളും സ്വാലിഹിങ്ങളെ ബെറുക്കത്തുകൊണ്ടും പ്രത്യേകിച്ച് ഇവിടെ കിടക്കുന്ന മഹാനുവർ ബെറുക്കത്തുകൊണ്ടും റബ്ബെ ഈ പള്ളിയുടെ ബെറുക്കത്തുകൊണ്ടും ഈ മാസത്തിന്റെ ബെറുക്കത്തുകൊണ്ടും റബ്ബെ ഹജാത്തങ്ങളെ ബെറുക്കത്തുകൊണ്ടും റബ്ബേന്റെ ബാപ്പാന്റെ ബെറുക്കത്തുകൊണ്ടും ഞങ്ങളെല്ലാം ഓരോരുത്തരും ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങൾ ഇസ്സത്ത് നീക്കാക്കണം റഹ്മാനെ ഇസ്സത്തോട് ജയിപ്പിക്കണം റഹ്മാനെ ഇസ്സത്തില്ലാതെ നിനക്ക് ജയിപ്പിക്കണം റഹ്മാനെ ആനായ റബ്ബെ നീയാണ് രോഗം തരുന്നതും നീയാണ് ശരിയാക്കുന്നവൻ രോഗത്തിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗമായിരിക്കാൻ ഞങ്ങൾക്ക് റബ്ബേ അതുപോലെ ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങളില്ല റബ്ബേ ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ പോരാതോടുകൂടി ഞങ്ങൾ ദോഷങ്ങൾ നീ പൊറുത്തു തരണം റഹ്മാനെ മാനായ റബ്ബെ പെട്ടെന്നുള്ള മരണങ്ങൾ തൊടുക്കാത്ത രക്ഷിക്കണം റഹ്മാനെ വിജയമായ സ്ഥലത്ത് വെച്ചോ ട്രെയിനിൽ വെച്ചോ ബസ്സിൽ വെച്ചോ കാറിൽ വെച്ചോ പ്ലെയിനിൽ വെച്ചോ ഞങ്ങൾ റൂഹി നീ പിടിക്കല റഹ്മാനെ ഞങ്ങൾ റൂനഹൽകാർ വെച്ച് നീ പിടിക്കണം റഹ്മാനെ മാനായ റബ്ബെ എത്ര ചെറുപ്പക്കാരാണ് റബ്ബെ ആക്സിഡൻ്റായി മരിച്ചുകൊണ്ടിരിക്കും എല്ലാ അപകടത്തും ഞങ്ങൾ ഓരോരുത്തരും നീ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബെ ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തർ ശരീരം അപകടത്തിൽപ്പെട്ട് തുണ്ടം തുണ്ടമായ നിലക്ക് കത്തി കരി നിലക്ക് വെണ്ണൂറ് പോലെ ഞാക്കല്ല റഹ്മാനെ
റബ്ബേ വെണ്ടൂർ പോലും ഞാക്കൽ റഹ്മാനെ, പ്രത്യേകിച്ച് പ്ലെയിൻ പോലത്തെ അപകടത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, നീയാണ് രോഗം തരുന്ന, നീയാണ് ശിഫിയാക്കുന്നവൻ. രോഗത്തിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗം അഴിക്കാൻ ഞങ്ങൾക്ക് റബ്ബേ. അതുപോലെ ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങളില്ല റബ്ബേ. ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങൾക്ക് നീട്ടണം റഹ്മാനെ. പോരാതോടുകൂടി ഞങ്ങളെ ദോഷങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. മാനായ റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങൾ തൊടുക്കാത്ത രക്ഷിക്കണം റഹ്മാനെ. ഉജ്ജ്വലമായ സ്ഥലത്ത് വെച്ചോ, ട്രെയിനിൽ വെച്ചോ, ബസ്സിൽ വെച്ചോ, കാറിൽ വെച്ചോ, പ്ലെയിനിൽ വെച്ചോ ഞങ്ങൾ പിടിക്കല്ല റഹ്മാനെ. മാനായ റബ്ബെ, ഞങ്ങൾ ഹലാൽ വെച്ച് നീ പിടിക്കണം റഹ്മാനെ. മാനായ റബ്ബെ, ഞങ്ങളെ മക്കളെ, ക്യാമത്ത് നാൾ വരുന്ന മക്കളെ, മക്കളെയും ഈ മജ്ലിസുള്ള എല്ലാ ഓരോരുത്തരും മക്കളെയും സ്വാലിഹാ മക്കളാക്കണം റഹ്മാനെ. ഉമ്മാക്കും ബാപ്പാക്കും ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. ഉമ്മാക്കും ബാപ്പാക്കും എതിർവർത്തിക്കുന്ന മക്കളെ ആക്കല റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നാഫിയാൽ മേറ്റിത്തരണം റഹ്മാനെ. ഈ ഫുദ്ൽ നീ പ്രദാനം ചെയ്യും റഹ്മാനെ. ഫഹ്മിനെ നീ പ്രദാനം ചെയ്യും റഹ്മാനെ. ഓർമ്മശക്തികൾക്ക് നീ തരണം റഹ്മാനെ. റബ്ബേ, മറബി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. റബ്ബേക്ക് നീ പ്രദാനം ചെയ്യും റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങളെ മക്കളെ ഉഹ്റമിയായ മുത്തലിമീങ്ങളാക്കണം റഹ്മാനെ. ഉഹ്റമിയ ആലിമീങ്ങളാക്കണം റഹ്മാനെ. പേരിന് വേണ്ടിയോ, പ്രശ്നക്ക് വേണ്ടിയോ, പെരുമയ്ക്ക് വേണ്ടിയോ ഉള്ളാലും നീ ആക്കല്ല റഹ്മാനെ. റബ്ബെ, ആലിമീങ്ങൾ പോലും പഴച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് റബ്ബേ. എല്ലാ അശ്വറും ആലിമീങ്ങളും നീ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ത്രയോ മാരകമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ പിടിവിട്ട് കിടന്നുള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. ഹൃദയ രോഗമുള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. ഹാർട്ട് അറ്റാക്ക് ഉള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. ഹാർട്ട് ഓൾസ് ഉള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. ഹാർട്ട് ബ്ലോക്ക് ആയവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേഡ്സ് അതായത് എച്ച് വൈ രോഗമുള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ ട്യൂമർ ഉള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ വയറുവേദന ഉള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, നിത്യമായ ജലദോഷമുള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. തലവേദന ഉള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. വയറുവേദന ഉള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ ശ്വാസം മുട്ടിൻ്റെ രോഗമുള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ അവസ്മാരവത പ്ലസ് ഉള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, കണ്ണും ദുരുദുരാ വെള്ളം വലിക്കുന്നവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. ശബ്ദത്തിന് താറുള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. സംസാരിക്കുന്ന സമയത്ത് ഇടർച്ച ഉള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് മണിക്കൂർ വെച്ച് ഡയാലിസിസ് ചെയ്യുന്ന എത്ര ചെറുപ്പക്കാരാണ്, എത്ര കുട്ടികളാണ്, എത്ര വയസ്സുള്ളവരാണ്, എത്ര ചെറുപ്പക്കാരാണ് റബ്ബേ. എന്തൊരു ശിക്ഷയാണ് നീ ശിക്ഷിക്കുന്ന റബ്ബേ. ഇതിൽ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ശിഫ കൊടുക്കണം റഹ്മാനെ. നീ പൂർത്തി മാഫാക്കി കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, കൈകാൽ കടച്ചുള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. നടുവേദന ഉള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. പക്ഷപാതത്തിൽ കിടന്നുള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, സോറിയസിസിന്റെ രോഗമുള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. ശരീരം മൊത്തം ചൊറിച്ചുള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. ശരീരം മുഴുവൻ തളർവാദം പിടിച്ച് കിടന്നുള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. ശരീരം മുഴുവനും വിറയുള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, നടുകളിച്ചുള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, അറിയാതെ മൂത്രം ഒഴിഞ്ഞു പോകുന്നവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. മൂത്രത്തിൽ കല്ലുള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. കിഡ്നിയിൽ കല്ലുള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, മൂത്രം ഒഴിക്കുന്നതിൽ തടസ്സമുള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഉറക്കിൽ മൂത്രം ഒഴിച്ചു പോകുന്നവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങൾ ഇബാദത്തിന് കോട്ടം വരുന്ന മൂത്രവാർച്ച ഞങ്ങളെ ആരവാക്കുഞ്ഞാക്കല്ല റഹ്മാനെ. എത്രയോ മൂത്രവാർച്ചയുള്ള ചെറുപ്പക്കാരും സ്ത്രീകളുമുണ്ട് റബ്ബേ, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. അതിൽ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ശുഗർ അതാ പ്രമേയം ഉള്ളവരുടെ ശിഫ കൊടുക്കണം റഹ്മാനെ. എത്ര ചെറുപ്പക്കാരാണ്, എത്ര വയസ്സുള്ളവരാണ്, കൊല്ലങ്ങളോളം ശുഗർ ബാധിച്ച് ഓരോ അവയവങ്ങൾ വെട്ടിമാറ്റി ഒരു കാഴ്ച വസ്തു പോലും ഞങ്ങൾ ഞാക്കല്ല റഹ്മാനെ. റബ്ബേ, ഇബാദത്ത് ചെയ്യാൻ പോലും സാധിക്കാത്ത നിലയിൽ ഞങ്ങൾ ഓരോ അവയവങ്ങളും വെട്ടിമാറ്റി ഒന്നുമല്ലാത്ത നിലയിൽ ഞങ്ങൾ ശരീരം ഞാക്കല്ല റഹ്മാനെ. റബ്ബേ, നീ പുറത്തു മാഫാക്കി തരണം റഹ്മാനെ. ശിവ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ.
മാനായ റബ്ബി സിഹ്റന്മാരെ സിഹ്റിന് തുളഞ്ഞ് കാത്തു രക്ഷിക്കണം റഹ്മാനെ. ആര് സിഹ്ർ ചെയ്തോ ചീറിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. റബ്ബെ നീയാണ് സിഹ്ർ ബാത്തിലാക്കുന്നവൻ, ഞങ്ങളല്ല. ഞങ്ങൾ ബാത്തിലാക്കിയാൽ ബാത്തിലാവുന്ന കാര്യമല്ല. എൻ്റെ ഖുർആൻ ഷരീഫ് കൊണ്ടോ ദിക്കർ കൊണ്ടോ സലാത്ത് കൊണ്ടോ ദുആ കൊണ്ടോ നീ സിഹ്ർ ബാത്തിലാക്കി തരണം റഹ്മാനെ. എത്രയോ സിഹ്റിലായോ എന്നവരുണ്ട് ശിവ കൊടുക്കണം റഹ്മാനെ. റബ്ബെ ആര് ചെയ്താലും എങ്ങനെ ചെയ്താലും നീ തന്നെയാണ് പഠിപ്പിക്കുന്ന റബ്ബെ. ചെയ്യിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. ചെയ്യുന്ന നശിപ്പിക്കണം റഹ്മാനെ. സിഹ്റുകൊണ്ട് ഞാൻ എത്തിങ്ങാണ് നശിപ്പിക്കണം റഹ്മാനെ. സിഹ്റുകൊണ്ട് ഞാൻ കോളേജ് നശിപ്പിക്കണം റഹ്മാനെ. സിഹ്റുകൊണ്ട് ഞാൻ വീട് നശിപ്പിക്കണം റഹ്മാനെ. സിഹ്റുകൊണ്ട് ഞാൻ മക്കളെ നശിപ്പിക്കണം റഹ്മാനെ. സിഹ്റുകൊണ്ട് നീ മാരകമായി ഊന്തുന്ന നശിപ്പിക്കണം റഹ്മാനെ. സിഹ്റുകൊണ്ട് ഞാൻ ഓരോരുത്തർ ശരീരം അപകടത്തിൽപ്പെട്ട് കത്തിക്കരി നൽകുന്ന ആ കല്ലറമാനെ. റബ്ബേ സിഹ്ർ കൊണ്ട് ഞങ്ങൾ റബ്ബെ മദ്രസ നശിപ്പിക്കുന്ന റഹ്മാനെ. ആര് ചെയ്തോ ചെയ്യിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. ആണായ റബ്ബേ സിഹ്ർ സംബന്ധമായ വല്ല സംഗതികളും ഞങ്ങൾ ഓരോരുത്തരും വീടുകളിലോ പള്ളികളിലോ പള്ളി ദുർസുകളിലോ കോളേജുകളിലോ തീഹാനകളിലോ മദ്രസ ഉണ്ടെങ്കിലും റബ്ബെ ഞങ്ങളെ കണ്ണിൽ നീ കാണിച്ചു തരണം റഹ്മാനെ. നിന്നെ കൊണ്ടല്ലാതെ ഒരാളെ കൊണ്ട് സാധ്യമല്ല റബ്ബെ. ഞങ്ങളെ കണ്ണിൽ നീ കാണിച്ചു തരണം റഹ്മാനെ. എല്ലായെങ്കിലും നീ ബാത്തിലാക്കി തരണം റഹ്മാനെ. സിഹ്റുകളുടെ കാലത്തോളം ഞങ്ങൾ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുന്ന നിലയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കില്ല റഹ്മാനെ. ആണായ റബ്ബെ ഹവ കൊണ്ടുള്ള സിഹ്ർ നീ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ ഞങ്ങൾ കൽബിയിലെ കൽബാണ്, ദോഷം കൊണ്ട് പെയ്ത കൽബാണ്, ഫിത്നയും ഫസാദും ഹസദും കിബറും എല്ലാം അധികരിച്ച കൽബാണ് റബ്ബെ. ഇക്കൾ കൊണ്ടും സലാത്ത് കൊണ്ടും ഖുർആൻ ഷരീഫ് കൊണ്ടും ദുആ കൊണ്ടും ഞങ്ങൾ കൽബിന് ശുദ്ധീകരിച്ചു തരണം റഹ്മാനെ. കൽബാഹൃത്തോളം കൽബാക്കണം റഹ്മാനെ. ദുനിയാവിൻ്റെ ഐശ്വര്യത്തിൽ ഓടി നടക്കുന്ന കൽബും ശരിഞ്ഞാൽ നീ തരല്ല റഹ്മാനെ. ഒന്നിൽ വിശ്വാസമില്ലാത്ത ഭയമില്ലാത്ത പേടിയില്ലാത്ത ഇബ്ലീസിൻ്റെ കൽബും ശരിഞ്ഞാൽ നീ തരല്ല റഹ്മാനെ. റബ്ബേ നിന്നെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൽബും ശരിഞ്ഞാൽ നീ തരണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ കൽബ് ഖാലിസായ കൽബാക്കണം റഹ്മാനെ. ഞങ്ങളെ കൽബ് നീത്തൊക്കെ വാഹം കൊണ്ടിറക്കണം റഹ്മാനെ. നിന്റെ നൂറാണിയത്ത് കൊണ്ട് ഞങ്ങളെ കൽബും ശരി നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. ആനായ റബ്ബേ വേണ്ടാത്തെല്ലാ തോന്നിച്ചുകളെ തൊട്ടും വേണ്ടാത്തെല്ലാ സ്വപ്നങ്ങൾ തൊട്ടും ഞങ്ങളെ കൽബും ശരി നീ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഇബാദത്ത് ചെയ്യാൻ ഞാൻ കൽബിനും ശരീരത്തിന് നീ തരണം റഹ്മാനെ. ഇബാദത്തിനോടുള്ള തള്ളിമിഴ്ച ഞാൻ കൽബിനോ ശരീരത്തിന് നീ തരല്ല റഹ്മാനെ. ആനായ റബ്ബെ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബെ ഞങ്ങളെ നാവുദിക്കിൽ ചെല്ലുന്നവാക്കണം റഹ്മാനെ. സലാത്ത് ചെല്ലുന്നവാക്കണം റഹ്മാനെ. ഖുർആൻ ഷരീഫ് ഓതുന്ന വാക്കണം റഹ്മാനെ. റബ്ബെ വേണ്ടാത്ത ഫിത്തന പറയുന്ന തുടങ്ങാവ് നീ വിലങ്ങണം റഹ്മാനെ. റബ്ബെ ഹറാമായ ഭക്ഷണം ഞാൻ ഭക്ഷിപ്പിക്കല്ല റഹ്മാനെ. ഹലാലായ ഭക്ഷണം ഞാൻ ഭക്ഷിപ്പിക്കണം റഹ്മാനെ. റബ്ബെ പട്ടിണികളെന്ന് മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങളെ വെച്ച് കൈയാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളെ കുടുംബക്കാരെയോ നബിൻ്റെ ഉമ്മത്തിമാരൊക്കെ ആവുന്നാളും നീ പെടുത്തല്ല റഹ്മാനെ. റബ്ബെ പട്ടിണികളെന്ന് മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങളെ വെച്ച് കൈയാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളാരെയും നീ പെടുത്തല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഷൈത്താൻ്റെ ശ്രീ ഇബ്ലീസിൻ്റെ സുഹാനിൻ്റെ ശ്രീ പ്രേതത്തിൻ്റെ ശ്രീ ഇഫിരീത്തിൻ്റെ ശ്രീ എത്രയോ പിടിപെട്ടവരുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, ചെറിയവരുണ്ട്. വലിയ റബ്ബേ റസൂലുള്ളാഹിൻ്റെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബർക്കത്ത് കൊണ്ടും ഇവിടെ കിടക്കുന്ന മഹാനവർ ബർക്കത്ത് കൊണ്ട് അവരെ ശരീരത്തിൽ നീ വിദൂരപ്പെടുത്തണം റഹ്മാനെ. ശിവ കൊടുക്കണം റഹ്മാനെ. റബ്ബേ പറയപ്പെട്ട സംഘം ഞങ്ങൾ ഓരോരുത്തരെയും വീട്ടിലുണ്ടെങ്കിൽ വീട്ടിനെത്തോട്ട് വിദൂരപ്പെടുത്തണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരെ നാട് വീട് പേരെല്ലാം നിനക്കറിയാം റബ്ബേ. അവരെല്ലാം ഹലാലം ഹാസലാക്കി കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. റബ്ബെയും മജ്ലിസുള്ളവരെയും ഇല്ലാത്തവരെല്ലാം ലോഹിറും ബാത്തുമായ രോഗം ശിപ്പ് കൊടുക്കണം റഹ്മാനെ. എല്ലാ രോഗത്തോടും ആരോഗ്യത്തോടും ഞങ്ങളും ഞങ്ങളും ബന്ധപ്പെട്ട എല്ലാവരെയും നബിൻ്റെ ഉമ്മത്തിമാരെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ. റബ്ബെ എത്രയോ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ഹോസ്പിറ്റലും വീട്ടിലും കിടന്നുള്ളവരുടെ റബ്ബേ നീ ശിവ കൊടുക്കണം റഹ്മാനെ. അതിൽ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ ഭ്രാന്തിൻ്റെ നിലയിലുള്ള ചെറുപ്പക്കാരുടെ ശിവ കൊടുക്കണം റഹ്മാനെ. എത്രയോ മാനസികമുള്ളവരുടെ ശിവ കൊടുക്കണം റഹ്മാനെ. എത്രയോ ഞരമ്പിൻ്റെ തകരാറുള്ളവരുടെ ശിവ കൊടുക്കണം റഹ്മാനെ. റബ്ബെ എത്രയോ ഉറക്കില്ലാത്തവ നീ ഉറക്ക പ്രധാനം ചെയ്ത് കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബെ എത്രയോ ഉസ്വാസുള്ളവരുണ്ട് ആശ
സർനി വിധി വെളിപ്പെടുത്തണം റഹ്മാനെ. മാനായ റബ്ബെ എത്രയോ ഉസ്വാസുള്ളവരുണ്ട്, ആ സർനി വിധി വെളിപ്പെടുത്തണം റഹ്മാനെ. ശിഫ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബെ എത്രയോ വെള്ളപ്പാണ്ടുള്ള രോഗമുള്ളവരുണ്ട്, ഈസാ നബി അലി ഇസ്ലാമിന്റെ ബർക്കത്തുള്ളാണ്ട് റസൂലിന്റെ ബർക്കത്ത് കൊണ്ടും ആ രോഗം ശിഫ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബെ പൊതുജനങ്ങളെ വെച്ച് ഫളീലത്താക്കുന്ന ഒരു രോഗം ഞങ്ങൾക്ക് ആരിക്കും നീ തരല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബിന്റെ ഹബീബായ മുത്തു മുസ്തഫ മുഹമ്മദ് എന്ന് പറയാൻ മജ്ലിസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഉമ്മങ്ങന്മാർക്കും നീ തോഫീക്ക് ചെയ്യാൻ പഴമാനെ. പലമറാഹത്ത് നീ തോഫീക്ക് ചെയ്യാൻ പഴമാനെ. നീ എത്തിച്ചു തരണം പഴമാനെ. അതുപോലെ ബൈത്തുൽ മുഖത്ത് ഹൗസുല്ലാൻ കബർ സിയാറത്ത് ചെയ്യാനും നീ തോഫീക്ക് ചെയ്യാൻ പഴമാനെ. ആനായ റബ്ബേ എൻ്റെ ഹബീബായ മുത്തു മുസ്തഫ മുഹമ്മദ് ഞങ്ങളെ ഷഫാഅത്തുൽ സാദുക്കളാ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. ഇത് വീട്ടിൽ ഞങ്ങൾ വിജയിപ്പിക്കണം റഹ്മാനെ. അബ്ബേ ഹബീബായ മുത്തു മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു തങ്ങളുള്ള ഷെരീഫ് കാണുന്നതിന് മുമ്പ് ഞങ്ങൾ നീ പിടിക്കല്ല റഹ്മാനെ. ആനായ റബ്ബിൻ്റെ ഹബീബായ മുത്തു മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു തങ്ങളെ തുൽക്കൈ കൊണ്ട് ഹൗലുൽ കൊസൂളിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ആനായ റബ്ബെ ഇരുവീട്ടും ഞങ്ങളെ വിജയിപ്പിക്കണം റഹ്മാനെ. ഇരുവീട്ടും ഞങ്ങളെ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. എൻ്റെ ഹബീബായ മുത്തു മുസ്തഫ മുഹമ്മദ് തങ്ങളങ്ങേറ്റം സ്നേഹിക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ഹബീബിനുള്ള സ്നേഹത്തിൻ്റെ കുറവ് ഞങ്ങൾ കൽബിൽ നീ വരുത്തല്ല റഹ്മാനെ. ഹബീബിനുള്ള സ്നേഹം ഞങ്ങൾ കൽബിൽ നീ ഉറപ്പിച്ചു തരണം റഹ്മാനെ. ആനായ റബ്ബെ അങ്ങേറ്റം സ്നേഹിക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീട്ടണം റഹ്മാനെ. ഹബീബിനുള്ള സ്നേഹത്തിന്റെ കുറവ് ഞങ്ങൾ കൽബി നീ വരുത്തല്ല റഹ്മാനെ. ഹബീബിനുള്ള സ്നേഹം ഞാൻ കൽബി നീ ഉറപ്പിക്കാത്തവരുടെ ഹക്ക് പോലും ഭയമില്ലാത്ത കാലമാണ് റബ്ബേ. തിരിച്ചു കൊടുക്കാനുള്ള സൽമൻസ് അവർക്ക് നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ കച്ചവടം കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട്, വാഹനം കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട്, പല ബിസിനസ്സും ചെയ്യും നീ ബർക്ക് ചെയ്യാം റഹ്മാനെ. നിയമത്ത് ചെയ്യാം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങളെ മക്കളിൽ ബർക്ക് ചെയ്യാം റഹ്മാനെ. വീട്ടിൽ ബർക്ക് ചെയ്യാം റഹ്മാനെ. കച്ചവടത്തിൽ ബർക്ക് ചെയ്യാം റഹ്മാനെ. ബിസിനസ്സിൽ ബർക്ക് ചെയ്യാം റഹ്മാനെ. എല്ലാ നെൽക്കാര്യങ്ങളും നീ ബർക്ക് ചെയ്യാം റഹ്മാനെ. ആനായ റബ്ബേ എല്ലാ ഗ്രാമങ്ങളും എല്ലാ മഹല്ലുകളും എല്ലാ പട്ടണങ്ങളും ശാന്തിയും സമാധാനം പ്രദാനം ചെയ്യാം റഹ്മാനെ. ആനായ റബ്ബേ കാഫിരീങ്ങളെ തഹദിലായി മുസ്ലിമീങ്ങളെ ഞാൻ
Kalarayamane, Muslimin Latatala, High Coffee, Yakalam Ramane, Ana Yarobe, Yangla Majlis, will put it up to Majlisakalam Ramane, in the little village in Ulmajlis, Yakalarayamane, Ana Yarobe, Kanan the Kachila, the Kacha Pradan, Yulkan Ramane, Chevi and the Kilvila, the Kilvi Pradan, Yulkan Ramane, Abbe Naval, the Samsari Kankal Pilat, the Samsari Kankal Polkan Ramane, Abbe Kaya Shakti La. And another Kayashak, the new Kulakram Ramane, Ana Yarobin, young Wodo, Tunji, Vikinagala Tolum, young Ado Gitani, Kortum Vitella Ramane, Ana Yarobi, Trio, Polio, 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 The whole Tilkani, the Miss Wulakam Ramane, Ana Yarobe, Yana Chirupakar, Dean in the Makala Kambarmane, Dean Edila, Udinella, Ravakania Kalaramane, Dila, Divichi Dila, Medicani, Tofi Kambarmane, Rabbea, the Bumpurtum, Purtum, Bohman, Yankani, Padanji, and Bramane, Adabur and Daki, Purtikur, Sambadichi, Nerakangan, Norvasti, Kanyalari, Nietikalaramane, Ana Yarobe, Kanin Lotion. In the dosan, Tibir dosan, Gayal dosan, Yangalkani, Portuma, Fakitram Rahmane, Anaya Rabbi, Etrio, Kender Gulum, Boru, Quik, and Rahmatai, Wallap, Yangalakaner Lumbol, Nieti, Titanam Rahmane, Yangalupolani, Kulipikalarambane, Anaya Rabbi, New Polam Kulipikan, Udeshikianigil, Yangalkulikan, Tayaran, Tayarla, and the Varna, Nindel Kanakari Mela. Mana Yarabini to Nutum, but the Sifa to Levenan. Mana Yarabi will see the wound in the Rahmata Yamara. Summit to the Nani Tanam Ramani. Summit to Tultani Pindikala Ramani. Mana Yarabi Hill Zukan in Dedan. Verlam in Dedan, Wayun in Dedan, Yelam in Dedan. Young the Varian below Nomila Robbi. Young Zero Han. Ana Yarabi need to know Tumba the Sifa to Levenan Rabbi, Ulu Sifa to only in Yarabi, Yangalk, in the Rahmata Yavalam, Yangalkaner Lumborum, Yeti, Telam Ramane, Ana Yarabi, Yangalti, those in the garden only, Ulu Tulli Valambolum, boom in the Lila to Nelaniakal Rahmane. Abbe Aro Yundo Titi Jesus in the Beryl Nirvada Dingala in Yangle Nivella Milade Nishikala Rahmane Anaya Robbe Badilingal Tavasula Tan Yangle Chodikan Robbe Yangle Titi Jesus Veran Chidilla Yen Yangle Parinilla Anaya Robbe Nivijacha Second Gulagaina Gare Man Anaya Robbe Yangle Uro Turing Kalbin Yeno Koyanangil Udinelkuni, Rahmat, Chiyan, Labishaming Gilum, Abbe, I be even at the Hosulatan, Yangal Chodi Kunal, Abbe, Yangal Titi, the Vendian, Robbe, Chidilla, Yangal Parinilla, Anaya Robbe, the Rahmata, Yavalam, Yangal Kenarulum, Bolum, Eti, Telam, Rahmane, Anaya Robbe, Verlamilla. Yangalani Shikala Ramane Adi Kadina Mai Churan Annel Kala Nishi Chichon Rikiana Rabbi Utuli Verlambolum, who binded Hila Tanel Yakala Ramane, who is Shaktikumura with Tuli Verlambul Daka Nisadiamella Inda Diaratil Yangal Kaila Sadiamella Rabbi Anaya Rabbi need to know Tumba the Sivatul Lavanan. Sifa told Yankani Kurfacha Yanam Brahmani Nimafa Gitanam Brahmani Indarahmata Yavaram Indarahmata Yamara Yanka Samit Delani Tanam Brahmani Yangani Pindikala Brahmani Anaya Rabbi Verlamilla the Kastapulagayanu Rabbi Angultum Ingultum Natamil Sundrikianu Anaya Rabbe Yendu Sichiani Sichikanuru Anaya Rabbe Ni Rechida Wan Yangalali Magalan
അടിമകൾ പറഞ്ഞു കേൾക്കാത്തതിൻ്റെ കാരണം കൊണ്ട് നിനക്ക് എല്ലാ നിലക്കും ശിക്ഷിക്കേണ്ട അധികാരം നിന്നിലുണ്ട്. ശിക്ഷിക്കണ്ട എന്ന് പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല. റബ്ബേ, ഞങ്ങൾ നീ തൂഫാൻ കൊണ്ട് നശിപ്പിക്കുള്ള റഹ്മാനെ, സിഹിർ കൊണ്ട് നശിപ്പിക്കുള്ള റഹ്മാനെ, ബോംബ് സ്ഫോടനം കൊണ്ട് നശിപ്പിക്കുള്ള റഹ്മാനെ, തീ കൊണ്ട് നശിപ്പിക്കുള്ള റഹ്മാനെ, ശത്രുക്കളെ കൊണ്ട് നശിപ്പിക്കുള്ള റഹ്മാനെ, ബോംബ് സ്ഫോടനം കൊണ്ട് നശിപ്പിക്കുള്ള റഹ്മാനെ, മാനായ റബ്ബേ, വെള്ളം കൊണ്ട് നശിപ്പിക്കുള്ള റഹ്മാനെ, റബ്ബേ, കൊതുകളെ കൊണ്ട് നശിപ്പിക്കുള്ള റഹ്മാനെ, നീ വശപ്പെട്ട പണികൾ തന്നെ നശിപ്പിക്കുള്ള റഹ്മാനെ, മാരകമായ രോഗം തന്നെയാണ് നശിപ്പിക്കുള്ള റഹ്മാനെ, റബ്ബേന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഇടിമിന്നൽ ഇവകളെ കൊണ്ട് ഞാൻ നശിപ്പിക്കുള്ള റഹ്മാനെ, അതിശക്തമായ ചൂട് തന്നെ നശിപ്പിക്കുള്ള റഹ്മാനെ, അതിശക്തമായ ശൈത്യം തന്നെ നശിപ്പിക്കുള്ള റഹ്മാനെ, റബ്ബേ, ഭൂമി സിൽസിലാക്കൽ കൊണ്ട് നശിപ്പിക്കുള്ള റഹ്മാനെ, ആനായ റബ്ബേ, ഞങ്ങൾക്ക് നീ പൂർത്തുമാഫാക്കിത്തണം റഹ്മാനെ, റബ്ബേ, ഞങ്ങൾ ഈമാ സലാമത്താക്കണം റഹ്മാനെ, ആനായ റബ്ബേ, കള്ളുകുടി ജിന ചോദ്യകളി പോലത്തെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളെ കുടുംബക്കാരും നബിൻ്റെ ഉമ്മത്തിന്മാരെയും കാത്തു രക്ഷിക്കണം റഹ്മാനെ, ആനായ റബ്ബേ, എത്രയോ ചെറുപ്പക്കാർ മദ്യലഹരിയിൽ പിടിപെട്ടു പോയിട്ടുണ്ട് റബ്ബേ, അവർ കണ്ണിജിമെന്ന് മുമ്പ് തന്നെ അത് സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ, ആനായ റബ്ബേ, കള്ളന്മാരുടെ ശ്രമം കൊള്ളക്കാരുടെ ശ്രമങ്ങൾ കണ്ണന്മാരുടെ ശ്രമത്തിൽ ഞങ്ങളെ വീടും മുതലുകളെയും ഞങ്ങളെ മക്കളെയും കാത്തു രക്ഷിക്കണം റഹ്മാനെ, റബ്ബേ, പട്ടാപകൽ പോലും കൊള്ളയടിക്കുന്ന കാലമാണ് റബ്ബേ, എല്ലാ ശ്രമം ഞങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനെ, ആനായ റബ്ബേ, എത്രയോ മുതലുകൾ കളവോയതുണ്ടതെല്ലാം നീ വെളിവാക്കണം റഹ്മാനെ, ആനായ റബ്ബേ, എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളും മദ്രസെല്ലാം കേസിലുണ്ട്, കേസ് വിധിയാക്കി കൊടുക്കണം റഹ്മാനെ, എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും വിൽപ്പന ലിപ്പിനാക്കി കൊടുക്കണം റഹ്മാനെ, അതിൻ്റെ എല്ലാ തടസ്സങ്ങളും ഈ പെട്ടെന്ന് ലിപ്പിനാക്കി കൊടുക്കണം റഹ്മാനെ, ആനായ റബ്ബേ, എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളും മദ്രസെല്ലാം റീസ്റാവാൻ റബ്ബേ, അതിൻ്റെ എല്ലാ തടസ്സങ്ങളും ഈ പെട്ടെന്ന് റീസ്റാക്കി കൊടുക്കണം റഹ്മാനെ, ആനായ റബ്ബേ, സ്വന്തമായി വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ, ആനായ എത്രയോ പള്ളികളും മദ്രസകളും വീടുകളും കെട്ടിടങ്ങളും പണി തീരാതെ കിടക്കുന്ന റബ്ബേ, അതിൻ്റെ എല്ലാ തടസ്സങ്ങളെയും പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ, ആനായ റബ്ബേ, എത്രയോ ചെറുപ്പക്കാർ കേസിലകപ്പെട്ട കേസിൽ നീ സലാമത്താക്കണം റഹ്മാനെ, ആനായ റബ്ബേ, ഞമ്മളെ നാട്ടിലും വിദേശ നാടുകളും എത്രയോ ചെറുപ്പക്കാരും എത്രയോ ഉസ്താദന്മാരും എത്രയോ സയ്യിദന്മാരും കള്ളക്കേസുണ്ടാകും ജയിലകപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ, ഹബീബിൻ്റെ ബർക്കത്തു അവരെ ജയിലിൽ നീ സലാമത്താക്കണം റഹ്മാനെ, റബ്ബേ, അവരെ ജയിലിൽ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ, കൊല്ലങ്ങളോളം ജയിലിൽ നീ ഉരുട്ടല്ല റഹ്മാനെ, ആനായ റബ്ബേ, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ, ആനായ റബ്ബേ, എത്രയോ ചെറുപ്പക്കാർ സഫർ പോകുന്നു, നീ സഫർ എളുപ്പമാക്കണം റഹ്മാനെ, സഫറിലെല്ലാ ബുദ്ധിമുട്ടുകളെല്ലാ ഞെരുക്കങ്ങളെല്ലാ അപകടത്തും നീ സലാമത്താക്കണം റഹ്മാനെ, റബ്ബേ, വിസ ഇല്ലാത്തവർക്ക് വിസ കൊടുക്കണം റഹ്മാനെ, പാസ്പോർട്ട് ഇല്ലാത്ത പാസ്പോർട്ട് കൊടുക്കണം റഹ്മാനെ, കാമ ഇല്ലാത്ത കാമ കൊടുക്കണം റഹ്മാനെ, ലൈസൻസ് ഇല്ലാത്തവർ ലൈസൻസ് നീ കൊടുക്കണം റഹ്മാനെ, ആനായ റബ്ബേ, നമ്മളെ നാട്ടിലും വിദേശ നാടുകളും എത്രയോ ചെറുപ്പക്കാർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ ഹയറായ ജോലി നീ കൊടുക്കണം റഹ്മാനെ, ജോലിയുള്ളവരെ സ്ഥലപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ, ജോലിയിൽ തന്നെ പല ബുദ്ധിമുട്ടും പ്രയാസമുള്ളവരുണ്ട് റബ്ബേ, അതെല്ലാം നീക്കി റാഹത്തും സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനെ, ആനായ റബ്ബേ, ഗൾഫിൽ തന്നെ പല നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബേ, എല്ലാ നിയമങ്ങളും നീ സഹലാക്കണം റഹ്മാനെ, ആനായ റബ്ബേ, എത്രയോ ജോലിയാർത്ഥം പോയവരുണ്ട്, അതുപോലെ ഒളിച്ചോടി പോയവരുമുണ്ട്, അവർ ദുനിയാവിൽ ഹയാത്തുണ്ടെങ്കിലും ഉമ്മ ബാപ്പാമാർക്ക് നീയെത്തിച്ചു കൊടുക്കണം റഹ്മാനെ, അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരിലേക്ക് നീയെത്തിച്ചു കൊടുക്കണം റഹ്മാനെ, ആനായ റബ്ബേ, ഞങ്ങൾ കുടുംബക്കാർ ഉസ്താദന്മാർ സ്നേഹിതന്മാർ പണ്ഡിതന്മാർ ആലിമീങ്ങളെല്ലാം മരിച്ചുപോയി അവരെ കബം നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ, പ്രത്യേകിച്ച് ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും എമ്മയും ഉസ്താദും, അതുപോലെ ഫാറൂഖ് തങ്ങളും
അതുപോലെ ഈ കെ ഉസ്താദും കണ്ണീറ്റ് ഉസ്താദും, അതുപോലെ ചിത്തായി ഉസ്താദും, എ കെ ഉസ്താദും, പി എ ഉസ്താദും, പല ഉസ്താദന്മാരും മരണപ്പെട്ടു പോയി റബ്ബെ, എല്ലാ കബറു ദർജയെ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ, അര കബറിനെ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനേ, റബ്ബെ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനേ, ആണായ റബ്ബേ കാഫിരീങ്ങളെ സ്വർണം കാത്തു രക്ഷിക്കണം റഹ്മാനേ, ജൂതന്മാരെ സ്വർണം കാത്തു രക്ഷിക്കണം റഹ്മാനേ, നസ്രാനി സ്വർണം കാത്തു രക്ഷിക്കണം റഹ്മാനേ, പുത്തം പ്രസ്ഥാനക്കാരെ സ്വർണം കാത്തു രക്ഷിക്കണം റഹ്മാനേ, മുപ്പുത്തദീങ്ങളെ സ്വർണം കാത്തു രക്ഷിക്കണം റഹ്മാനേ, മുനാഫിക്കീങ്ങളെ സ്വർണം കാത്തു രക്ഷിക്കണം റഹ്മാനേ, റബ്ബേ ഹാസിദീങ്ങളെ സ്വർണം കാത്തു രക്ഷിക്കണം റഹ്മാനേ, വാലിമിന്റെ ഉൽമനെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനേ, റബ്ബി ആഖിറു സമാഹാന്റെ ഫിത്നയെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനേ, റബ്ബി ഏതെല്ലാം എന്തെല്ലാം നിലയിലുള്ള ഫിത്നങ്ങളാണ് ഇവിടെ നടക്കുന്ന റബ്ബി, എല്ലാ ഫിത്നകളെ തൊട്ട് ഞാൻ ഓരോരുത്തരും സന്നി സലാമത്താക്കണം റഹ്മാനേ, ആനായ റബ്ബിന്റെ യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ കുടുംബക്കാരെയും നബിന്റെ ഉമ്മത്തിമാരെ ക്യാമന്നാളുകൾ നീ പെടുത്തണം റഹ്മാനേ, എല്ലാ ഗ്രാമങ്ങളും എല്ലാ മഹല്ലുകളും എല്ലാ പട്ടണങ്ങളും എല്ലാ രാജ്യത്തിൻ്റെ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് ക്യാമന്നാൾ വിലനിർത്തി തരണം റഹ്മാനേ, എൻ്റെ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് നീ കോട്ടം വരുത്തല്ല റഹ്മാനേ, എൻ്റെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് ആര് കോട്ടം വരുത്തുന്നുവോ അവരെ നീ നേർവീലാക്കണം റഹ്മാനേ, എല്ലായെങ്കിലും അവരെ സ്വർണ്ണത്തു കാത്തു രക്ഷിക്കണം റഹ്മാനേ, എൻ്റെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് എതിരായ പല പാർട്ടിയും ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും വയസ്സുള്ളവരെല്ലാം പെട്ടുപോയിട്ടുണ്ട് റബ്ബേ, അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണം റഹ്മാനേ, പുറത്തു കൊടുക്കണം റഹ്മാനേ, മാഫാക്കി കൊടുക്കണം റഹ്മാനേ, എല്ലായെങ്കിലും അവരെ സ്വർണ്ണത്തും കാത്തു രക്ഷിക്കണം റഹ്മാനേ, ആനായ റബ്ബിന്റെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് എതിരായ പല ക്ഷുദ്ര ശക്തികളും പല കുതന്ത്രങ്ങളും ഉപയോഗിക്കുന്നവരുണ്ട് റബ്ബേ, ആ കുതന്ത്രങ്ങളെല്ലാം അവരിലേക്ക് തന്നെ മടക്കണം റഹ്മാനേ, എന്റെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ പള്ളികൾ മദ്രസകൾ ദർഗകൾ കോളേജുകൾ യത്തീംഖാനകൾ പല ശത്രുക്കൾ പല നിലക്കും കേസുണ്ട് റബ്ബേ, ആ കേസെല്ലാം നീ ദുർബലപ്പെടുത്തണം റഹ്മാനേ, മൻസൂഖാക്കണം റഹ്മാനേ, പ്രത്യേകിച്ച് ബാബാന സ്ഥാപനം പല ശത്രുക്കൾ പല നിലക്കും കേസുണ്ട് റബ്ബേ, ആ കേസെല്ലാം നീ വലിച്ചെറിയണം റഹ്മാനേ, ആ കേസെല്ലാം നീ മൻസൂഖാക്കണം റഹ്മാനേ, നീ ദുർബലപ്പെടുത്തണം റഹ്മാനേ, അവിടെയുള്ള ദർസും അവിടെയുള്ള ദർസും ജുമാഅയും ഖിയാമന്നാള് വിലനിർത്തിത്തണം റഹ്മാനേ, ആ ഖിയാമന്നാള് വിലനിർത്തിത്തണം റഹ്മാനേ, ആ ദർസിനും ജുമാഅക്കും ആര് കോട്ടം വരുത്തുന്നുവോ അവരെ നീ നേർവീലാക്കണം റഹ്മാനേ, അല്ലായെങ്കിലും അവരെ സ്വർണ്ണോട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനേ, അതല്ലെങ്കിൽ കഠിനമായ ശിക്ഷ അവർക്ക് നീ നൽകണം റഹ്മാനേ, റബ്ബേ കഠിനമായ ശിക്ഷ അവർക്ക് നീ നൽകണം റഹ്മാനേ, ആനായ റബ്ബേ അവിടെ ദർസിന് സഹായിക്കുന്നവരെല്ലാം നീ സഹായിച്ചു കൊടുക്കണം റഹ്മാനേ, അതിൻ്റെ എല്ലാം പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും നീ കൊടുക്കണം റഹ്മാനേ, ആനായ റബ്ബേ ഇവിടെ ചെയ്ത മുഴുവൻ സദക്കകളും നീ സ്വീകരിക്കണം റഹ്മാനേ, എൻ്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു സദക്ക നീ ആക്കല്ല റഹ്മാനേ, കൊടുത്തവർക്ക് എന്നും കൊടുക്കാൻ നീ തോഫീക്ക് ചെയ്യാൻ റഹ്മാനേ, കൊടുത്തവർക്ക് കൊടുക്കണ്ടായി നബിലീസിൻ്റെ സ്വർണ്ണ നീ പെടുത്തല്ല റഹ്മാനേ, ആനായ റബ്ബേ ഞങ്ങൾ ചെയ്ത മുഴുവൻ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനേ, എൻ്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരാമലും നീ ആക്കല്ല റഹ്മാനേ, ആനായ റബ്ബേ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ മുട്ട നീ മടക്കല്ല റഹ്മാനേ, ശത്രുക്കളോട് നേരിടാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനേ, എല്ലാ ശത്രു വിഭാഗങ്ങളും നീ പരാജയപ്പെടുത്തണം റഹ്മാനേ, എല്ലാ നിലക്കും നീ ഫിർക്കത്താക്കണം റഹ്മാനേ, ഒരു നിലക്കും ഒരു കാര്യത്തിനും അവരെ യോജിപ്പിലാക്കല്ല റഹ്മാനേ, ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്ന ഗവൺമെന്റ് നീ ഫിർക്കത്താക്കണം റഹ്മാനേ, ആ നിയമം നീ ദുർബലപ്പെടുത്തണം റഹ്മാനേ, ആ കൊണ്ടുവരുന്നതിന് നീ ഫിർക്കത്താക്കണം റഹ്മാനേ, ആനായ റബ്ബി ഇന്ത്യ രാജ്യത്ത് അബേ ദീൻ എതിരായ പല നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബേ, എല്ലാ നിയമങ്ങളും നീ ദുർബലപ്പെടുത്തണം റഹ്മാനേ, നീ മൻസൂഖാക്കണം റഹ്മാനേ, നിന്റെ അടുക്കലാം നിയമെല്ലാം നീ വിളിച്ചെറിയാം റഹ്മാനേ, ആനായ റബ്ബെ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനേ, ആനായ റബ്ബേ
ഞങ്ങളെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് വിജലമായ സ്ഥലത്ത് വെച്ചോ, ട്രെയിൽ വെച്ചോ, ബ്ലേച്ചമായ സ്ഥലത്ത് വെച്ചോ, ടോയ്ലറ്റിൽ വെച്ചോ ഞങ്ങളെ റൂഹിനെ പിടിക്കല റഹ്മാനെ. ഞങ്ങളെ റൂഹിനാൾ വെച്ച് നീ പിടിക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ ഖബറിലെ ദാപനത്തോട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഉള്ള ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ആനായ റബ്ബേ, ദുന്യാവിൽ ശിക്ഷിക്കുന്ന സമയത്ത് എല്ലാവരുടെ സഹായം ഉണ്ടായിരുന്നവരും ഖബറിൽ ശിക്ഷിക്കുന്ന സമയത്ത് ഒരാളെ സഹായം ഖബറില്ല റബ്ബേ. അവളുടെ ചോദ്യത്തിന് ഉത്തരം നീ തരണം റഹ്മാനെ. അവളെ നീ വായിബാഹക്കുള്ള റഹ്മാനെ. ഞങ്ങളെ ഖബർ നീ വിശാലമാക്കണം റഹ്മാനെ. ഞങ്ങൾ ഖബർ നീ തീയാലും പുകയാലും നീ നിറക്കല്ല റഹ്മാനെ. ഞങ്ങളെ ഖബർ നീ കുടുസാക്കല്ല റഹ്മാനെ. ഞങ്ങളെ ഖബർ നീ ഞെരുക്കല്ല റഹ്മാനെ. സുഖിയ പുതപ്പുകൊണ്ട് നീ പുതക്കണം റഹ്മാനെ. നരകത്തിൻ്റെ പുതപ്പുകൊണ്ട് ഞങ്ങൾ ആരെയും നീ പുതക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ കിത്താവിനെ നീ വെലങ്കയിൽ തരണം റഹ്മാനെ. വെലങ്കയിൽ നീ തരല്ല റഹ്മാനെ. വല്ലതും വേദപ്പെട്ട നീ മാച്ചുകളാം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ഈമാ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ, സക്രാഹാത്തിൻ്റെ സമയത്ത് ബിരീസിൻ്റെ സുഖം കാത്തുരക്ഷിക്കണം റഹ്മാനെ. സ്വർഗത്തിൻ്റെ ഫോട്ടോ കൊണ്ട് മിരിപ്പിക്കണം റഹ്മാനെ. നരകത്തിൻ്റെ ഫോട്ടോ കൊണ്ട് ഞങ്ങൾ ആരെയും പുതക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ, നാളെ മഹ്ശറിൽ ചെന്ന് കഴിഞ്ഞാൽ അർശിൻ്റെ മേലിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ സാധുക്കളാ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. ഇത് വീട്ടിൽ ഞങ്ങൾ വിജയിപ്പിക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. ആർഷിൻ്റെ നീൽ ഞങ്ങളെ സാധുക്കളാ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഈമാ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾക്ക് നല്ല സ്വഭാവം നീ പ്രദാനം ചെയ്യും റഹ്മാനെ. കാഠമായ സ്വഭാവത്തോട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഈ ജന്തുക്കളെ ശരണോട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് പാമ്പുകളെ ശ്രം, നായകളെ ശ്രം, മറ്റുള്ള മൃഗങ്ങളെ ശ്രമിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തർ നീ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഇവിടെ തബർക്ക് കൊടുക്കുന്ന ആര് ഭക്ഷിക്കുന്നുവോ, ഭക്ഷിക്കുന്ന എല്ലാ വാഹുറും ബാത്തുമായ രോഗം ശിവ കൊടുക്കണം റഹ്മാനെ. അത് ഭക്ഷിക്കലോടുകൂടി മക്കളില്ലാത്തുള്ള നീ മക്കളെ കൊടുക്കണം റഹ്മാനെ. അതിന് സഹായിച്ച മോമിനീങ്ങൾക്കും മോമിനാത്തുകൾക്കും അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഹർത്ത് നീ കൊടുക്കണം റഹ്മാനെ. റബ്ബി, അത് പാകം ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഹർത്ത് നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബി, എത്രയോ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ ഹയറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ. ഭർത്താക്കന്മാർ ഹയറായ ഭാര്യമാർ നീ കൊടുക്കണം റഹ്മാനെ. റബ്ബി, എത്രയോ തലാക്ക് ചൊല്ലിയ സ്ത്രീകളുമുണ്ട് റബ്ബി, അവർക്കും ഹയറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബി, 15, 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികളാണ്. ആ മുസ്ലിമീങ്ങളോടെയും നസ്രാനികളോടെയും ജൂതന്മാരോടെയും അന്യവരോടെയും പോയിക്കൊണ്ടൊരു എന്തൊരു കാലമാണ്, എന്തൊരു മുസീബത്തായ കാലമാണ്. ഒരാണുമ്മനെ തൂക്കം പോലെ ഈമാനില്ലാത്തൊരവസ്ഥ. റബ്ബേ, ഞങ്ങൾ ചെറുപ്പക്കാരകളിലും സ്ത്രീകളിലും പെൺകുട്ടികളിലും ഈമാൻ കൊടുക്കണം റഹ്മാനെ. എൻ്റെ പേടി അവരെ കൽബിൽ നീ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ഭയം കൽബിൽ നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, എത്രയോ സ്ത്രീകൾ പ്രസവിക്കാനായത് വീട്ടിൽ തന്നെ നീ പ്രസവിച്ചു കൊടുക്കണം റഹ്മാനെ. ഓപ്പറേഷൻ്റെ വഴി ഞാക്കല്ല റഹ്മാനെ, സുഖപ്രസവമാക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും ഔലിയാക്കന്മാരെയും ഉമ്മവാപ്പാമാരെയും ഉസ്താദന്മാരെയും ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. അവർ തെറിവറിയുന്ന വിഭാഗത്തിൽ ഞങ്ങൾ നീ പെടുത്തല്ല റഹ്മാനെ. ഉള്ള ആലിമീങ്ങളെ യോജിപ്പിലാക്കണം റഹ്മാനെ. യോജിപ്പിൻ്റെ വാതിൽ നീ തുറക്കണം റഹ്മാനെ. അടക്കപ്പെട്ട വാതിൽ നീ ആക്കല്ല റഹ്മാനെ. റബ്ബേ, നിസ്സാര പ്രശ്നം കൊണ്ട് ഞാൻ ആലിമീങ്ങൾ നീ ഫുർഖത്താക്കല്ല റഹ്മാനെ. യോജിപ്പിനും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. ആനായ റബ്ബേ, പണ്ഡിതന്മാരെ പേരും പറഞ്ഞ് എത്രയോ കറികൾ, എത്രയോ ഗ്രാമങ്ങൾ, എത്രയോ മഹല്ലുകൾ, എത്രയോ ജമാഅത്ത് ഫുർഖത്തായതുകൊണ്ട് യോജിപ്പിനും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഇവിടെയുള്ള ജമാഅത്ത് ഒട്ടുകിടക്കുന്ന ജമാഅത്തും എല്ലാ ജമാഅത്തും യോജിപ്പിനും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. റബ്ബേ, നിസ്സാര പ്രശ്നം കൊണ്ട് ഞാൻ ജമാഅത്ത് നീ ഫുർഖത്താക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ, നിസ്സാര പ്രശ്നം കൊണ്ട് ഒരു ജമാഅത്ത് നീ ഫുർഖത്താക്കല്ല റഹ്മാനെ. യോജിപ്പിനും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞാൻ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, കള്ളത്തിരീക്കത്ത് നീ സലാമത്താക്കണം റഹ്മാനെ. കള്ള ശൈഖന്മാർ നീ സലാമ
സലാമത്താക്കണം റഹ്മാനെ. അല്ലാഹു ഉലിയാക്കന്മാർ നീ സലാമത്താക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം കൊടുക്കണം റഹ്മാനെ. അന്യവരുള്ള സ്നേഹം നീ കൊടുക്കല്ല റഹ്മാനെ. ഞങ്ങൾ ഒന്നുകൊണ്ട് തന്നെ മതിയാക്കണം റഹ്മാനെ. രണ്ടോ മൂന്നോ നാലോ കെട്ടു നിലക്ക് നീ ആക്കല്ല റഹ്മാനെ. റബ്ബേ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന കാലത്തോളം റാഹത്തും സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനെ. എത്രയോ ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യമാരെ തല്ലെന്ന് പറഞ്ഞത് ആശ്രമം വിദൂരപ്പെടുത്തണം റഹ്മാനെ. റബ്ബേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം കൊടുക്കണം റഹ്മാനെ. അന്യവരുള്ള സ്നേഹം നീ കൊടുക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഫിർഖത്തായി യോജിപ്പിലാക്കണം റഹ്മാനെ. ജ്യേഷ്ഠന്മാർ തമ്മിൽ ഫിർഖത്തായി യോജിപ്പിലാക്കണം റഹ്മാനെ. കുടുംബക്കാർ തമ്മിൽ ഫിർഖത്തായി യോജിപ്പിലും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരൻ റബ്ബേ ഒരു ഹൈറായ മക്കളെ നീ കൊടുക്കണം റഹ്മാനെ. മക്കളെ കൊടുത്താൽ പോലെ ദുനിയാവിൽ നിലനിർത്തുകയും ചെയ്യണം റഹ്മാനെ. ആനായ റബ്ബേ ആ മക്കളില്ലാത്തവന് ആ മക്കളെ കൊടുക്കണം റഹ്മാനെ. പെമ്മക്കളില്ലാത്തവന് ഈ പെമ്മക്കളെ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ജനിക്കുന്ന മക്കൾ കണ്ണില്ലാതെയും മൂക്കില്ലാതെയും ചെവിയില്ലാതെയും മുണ്ടുവാരമില്ലാതെ പിന്തുവാരമില്ലാതെയും അന്നനാളം പോലില്ലാതെയും രണ്ട് കൈകാൽ പോലില്ലാതെയും ഞങ്ങളെ മക്കളെ നീ കുറവോടു നീ സൃഷ്ടിക്കല്ല റഹ്മാനെ. അംഗവല്യത്തോടു നീ സൃഷ്ടിക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ മക്കൾ നിലവിലധികമാണ്. റബ്ബേ ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങളെ മക്കളെ നീ ഏതിനൊക്കെ സൃഷ്ടിക്കാനുള്ള അധികാരം നിന്നിലുണ്ട്. സൃഷ്ടിക്കണ്ട എന്ന് പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ആനായ റബ്ബേ ഞങ്ങൾക്ക് തരുന്ന മക്കൾ നീ കുറവോടു നീ സൃഷ്ടിക്കല്ല റഹ്മാനെ. അംഗവല്യത്തോടു നീ സൃഷ്ടിക്കല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു മാഫാക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ ഞാൻ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞാൻ ഓരോരുത്തരെയും ആക്കി ബുദ്ധി നന്നാക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ ഞാൻ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ അല്ലാഹുവിൻ്റെ വജ്ജിന് വേണ്ടി നീ കാഴ്ചത് കൊള്ളാം എന്ന് പറയുന്ന ചെറുപ്പക്കാർ നീ ഒന്ന് വാർത്തെടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ പൊന്ന് വേണ്ട, പൈസ വേണ്ട, കാറ് വേണ്ട, തോട്ടം വേണ്ട എന്ന് പറയാൻ അവരെ നാവും നീ അന്നിലക്കുള്ള കൽബ് നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ അള്ളാഹുവിൻ്റെ വജ്ജിന് വേണ്ടി നിക്കായി ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ചെറുപ്പക്കാർ നീ വാർത്തെടുക്കണം റഹ്മാനെ. പൊന്ന് വേണ്ട, പൈസ വേണ്ട, കെട്ടിടം വേണ്ട, സ്ഥലം വേണ്ട, കാറ് വേണ്ട എന്നവരെ നാവുകൊണ്ട് പറയിപ്പിക്കണം റഹ്മാനെ. അന്യവരെ മുതൽ വാങ്ങി, പൊരുത്തപ്പെടാത്ത മുതൽ വാങ്ങി, തൃപ്തിപ്പെടാത്ത ഹറാമായ പക്ഷം ഞാൻ പ്രശിപ്പിക്കല റഹ്മാനെ. ആനായ റബ്ബേ ഞാൻ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഇവിടെയുള്ള ദുർസ് ഖിയാമത്ത് നാൾ നിർത്തി കൊടുക്കണം റഹ്മാനെ. ഈ ദുർസിൽ പഠിക്കുന്ന മുതാലിമീങ്ങൾ ഉസ്താദന്മാരും ഉഹറവിയ ആലിമീങ്ങളാക്കി കൊടുക്കണം റഹ്മാനെ. ഇവിടെ സഹായിക്കുന്ന മുഴുവൻ മോമിനീങ്ങൾക്കും മോമിനാത്തുകൾക്കും അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഹ്റത്ത് നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഇവിടെയുള്ള ദുർസ് ഖിയാമത്ത് നാൾ നിർത്തി കൊടുക്കണം റഹ്മാനെ. ഈ ദുർസിനൊരു കോട്ട നീ വരുത്തല്ല റഹ്മാനെ. ഈ ദുർസിന് വേണ്ടി സഹായിക്കുന്ന മോമിനീങ്ങൾക്കും മോമിനാത്തുകൾക്കും അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഹ്റത്ത് നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ റംസാ മാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത് റബ്ബേ. ആ മാസം മുഴുവൻ നോമ്പ് നോക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്കിയണം റഹ്മാനെ. ആ റംസാ മാസം വരുന്നതിന് മുമ്പ് ഞങ്ങൾ നീ പിടിക്കല്ല റഹ്മാനെ. റബ്ബേ റംസാ മാസം റബ്ബേ ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന മാസമാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് കേടായി നിൽക്കുന്ന ഒരു മാസം നീ ആക്കല്ല റഹ്മാനെ. ആ റംസാ മാസത്തിൻ്റെ ഹുറുമത്ത് പറച്ച് ചീന്തി നരകം കാണുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ സ്വന്തം മക്കളുടെ ഭാര്യമാരോട്, സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും പെമ്മക്കൾക്കും മക്കൾക്കും, സ്വന്തം ഭർത്താവിന് പോലും സ്നേഹമില്ലാത്ത കാലമാണ് റബ്ബേ, തമ്മിൽ സ്നേഹബന്ധം നീ കൊടുക്കണം റഹ്മാനെ. തമ്മിൽ പിരിശും കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ സ്വന്തം മക്കളുടെ ഭാര്യമാരോട്, സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും പോരാ, സ്വർണം കൊടുക്കാത്തതിൻ്റെ പേരിലും കാശ് കൊടുക്കാത്തതിൻ്റെ പേരിലും ജോലി ചെയ്യാത്തതിൻ്റെ പേരിലും മക്കളില്ലാത്തതിൻ്റെ
ഉള്ളതിൻ്റെ പേരിലും അതുപോലെ രോഗമുള്ളതിൻ്റെ പേരിലും എത്രയോ തലാക്ക് ചെല്ലുന്ന ചെറുപ്പക്കാരുണ്ട്, ചെല്ലിക്കുന്ന രക്ഷിതാക്കളുണ്ട്, ചെല്ലിക്കുന്ന ഉമ്മാമാരുണ്ട്. എൻ്റെ ചെറുപ്പക്കാരെ, എൻ്റെ ഉമ്മോങ്ങന്മാരെ, അള്ളാഹുനെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളണം കേട്ടോ. തീർച്ചയായും അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് മുറയെ പിടിച്ചുകൊള്ളണം. അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് മുറയെ പിടിക്കലാണ് ഞങ്ങൾ ലക്ഷ്യം കേട്ടോ. ഓരോ ലക്ഷ്യം ഞമ്മക്ക് ഇവിടെയില്ല. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയാണ്, ഇവിടെ കിടക്കുന്ന ഔലിയാക്കന്മാർ അങ്ങനെ ഉള്ളവരാണ് കേട്ടോ. വളരെ ശ്രദ്ധിക്കണം, അവർ നമ്മളെ കൽബോളിലാണ് നോട്ടം കേട്ടോ. ഫിത്നയും ഫസാദും അസുഖം കിബറും കൽബിലുണ്ടെങ്കിൽ അവരും നരകത്തിലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ചെറുപ്പക്കാരെ, ഇബ്ലീസ് കാണിക്കുന്ന ഒരു വഴിയിലേക്ക് പോകരുത് കേട്ടോ. തീർച്ചയായും വളരെ മോശമായ അന്തരീക്ഷമാണ്. സെക്കൻഡും മണിക്കൂറും വെച്ചെല്ലാം ഈമാൻ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, അള്ളാഹു കാണിച്ച വഴി, ഹബീബ് കാണിച്ച വഴി, ഔലിയാക്കന്മാർ കാണിച്ച വഴി, ആ വഴിയല്ലാത്ത വേറെ വഴിയിലേക്ക് സഞ്ചരിച്ചു പോകരുത്. മക്കളെ, ഇവിടെ ഇപ്പോൾ ഇബ്ലീസ് ജയിച്ച കാലമാണ്, ഞാനും നിങ്ങളും പരാജയപ്പെട്ട കാലമാണ് കേട്ടോ. അതുകൊണ്ട് അവരവരെ നഫ്സ്, മക്കളെ, അവരവരെ നഫ്സ് അവർ തന്നെ നന്നാക്കിക്കൊള്ളണം. ഇവിടെ സ്റ്റഡി ക്ലാസ് നടന്നതുകൊണ്ടോ, അല്ല ഖുർആൻ ക്ലാസ് നടത്തുന്നതുകൊണ്ടോ, കൊല്ലം മുഴുവനും വഴക്ക് നടന്നതുകൊണ്ടോ ഒന്നും ഇവിടെ നിന്ന് സംഭവിക്കുന്നില്ല മക്കളെ. ഒന്നും സംഭവിക്കാനും കാണുന്നതുമില്ല. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുന്നു, വെടത്തെ ചെവികളിട്ട് അടുത്തേജ് വിടരുത് മക്കളെ. അതെല്ലാം ഹബീബ് കാണിച്ച വഴി തന്നെ പോകണം. നരകം മക്കളെ, നരകം കാണാൻ ഒരൊറ്റ നിമിഷമേ വേണ്ടുള്ളൂ കേട്ടോ. സ്വർഗം കാണാൻ കുറേ അധ്വാനിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോട്, എൻ്റെ ഉമ്മങ്ങന്മാരോട്, ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മങ്ങന്മാരെ, റംസാൻ മാസമാണ് വരുന്നത് കേട്ടോ. ഈ റംസാൻ മാസം എന്നുള്ളത് മക്കളെ, ഞാനും നിങ്ങളും 11 മാസം ദോഷത്തിൽ കുഞ്ഞി മുള മക്കളെ മുങ്ങിയവരാണ്. അതിൽ നല്ലോ മോചനം കിട്ടാൻ വെച്ച ഒരു മാസമാണ് റംസാൻ മാസം കേട്ടോ. ചെറുപ്പക്കാരെ, എൻ്റെ ഉമ്മങ്ങന്മാരെ, വീട് വീടാന്തരം കയറി, പീടിയ പീടാന്തരം കയറി യാചിക്കാനുള്ള മാസമല്ല അത് കേട്ടോ. സൂക്ഷിക്കണം. അമുസ്ലിമീങ്ങളടുത്ത് യാചക മാസമാണ് അറിയപ്പെടുന്നത്. മക്കളെ സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ. നിങ്ങൾ അന്നലക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണ് ചുമ്മുന്നതിന് മുമ്പൊന്ന് അനുഭവിക്കും, അല്ലെങ്കിൽ കബറുന്ന അനുഭവം തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ മഹ്ശറുറപ്പാണ്. സംശയത്തിന് പോയി ആർക്കും വേണ്ടതില്ല. എൻ്റെ ഉമ്മങ്ങന്മാരെ, നിങ്ങളിന്ന് പൊതുരംഗത്തെറിഞ്ഞ കാലമാണ്. ദുനിയാവ് മുഴുവനും ഫസാദാണ്, നിങ്ങളെ കബറും ഫസാദാണ്, മഹ്ശറും ഫസാദാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഉമ്മങ്ങന്മാരെ, അള്ളാഹു കാണിച്ച വഴി, ഹബീബ് കാണിച്ച വഴി, ഔലിയാക്കന്മാർ കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം. അതാണ് നമ്മൾ ലക്ഷ്യം. അത് തന്നെയാണ് മോമിൻ. അല്ലാത്ത മക്കളെ പോയാൽ ഇബ്ലീസിൽ പെട്ടവനാണ്. പണ്ഡിതനായതുകൊണ്ട് ഇൽമുണ്ടായിക്കൊള്ളുന്നില്ല കേട്ടോ. ഇൽമില്ലതുകൊണ്ട് പണ്ഡിതനായിക്കൊള്ളുന്നില്ല, ഈമാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് വളരെ ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ. ഞാനും നിങ്ങളും പോകേണ്ട ഒരു സ്ഥലമുണ്ട് കേട്ടോ. വളരെ ശ്രദ്ധിക്കണം. ഓരോ നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞു നേർത്ഥമുള്ളൂ. കണ്ടില്ലേ മക്കളെ, ചെറുപ്പക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളെ, ഒരാഴ്ച മുമ്പ് വെറും 22 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ്. അതാ എല്ലാം സിയാർത്ത് കഴിഞ്ഞ് വന്ന് ഉറങ്ങിയതാണ് മക്കളെ. പോയി നോക്കുമ്പോൾ മരണമാണ്. കണ്ടില്ലേ ഒരു ചെറുപ്പക്കാരൻ മക്കളെ സ്കൂട്ടറിൽ വന്നത് ഇറങ്ങിയതാണ്. ഹെൽമെറ്റ് എടുത്തു പോക്കാൻ പോലും സമയമില്ല കേട്ടോ. അവിടെ കൊണ്ട് മരണപ്പെട്ടുപോയി മക്കളെ. ആലോചിക്കണം. പറയുന്ന താങ്കളും കേൾക്കുന്ന നിങ്ങളും വളരെ സൂക്ഷിക്കണം കേട്ടോ. കബറും നോർത്തു കൊള്ളണം മക്കളെ. കബറിലേക്ക് മക്കളെ ഞാനും നിങ്ങളും നിന്ന് അള്ളാഹുവിൻ്റെ വിഭവങ്ങൾ കഴിച്ച്, നല്ല ഭക്ഷണങ്ങൾ കഴിച്ച്, നല്ല ശരീര പുഷ്ടിയോട് കൂടി പോകുന്നത് എവിടത്തേക്കാണ് മക്കളെ? ഞാനും നിങ്ങൾ ഉണ്ടാക്കിയ കൊട്ടാരത്തിലേക്കല്ല കേട്ടോ. ഞാനും നിങ്ങൾ ജോലി സ്ഥലത്തേക്കല്ല പോകുന്നത് മക്കളെ, വീട്ടിലേക്കല്ല പോകുന്നത്. അതാ മാളത്തിലേക്കാണുള്ള ചിന്ത വേണം ചെറുപ്പക്കാരെ.
അവിടെ ഒരു സൈന്യം തന്നെ ഉണ്ട് കേട്ടോ. പാമ്പിന്റെ സൈന്യം ഒരു ഭാഗം, അതുപോലെ ഉറുമ്പിന്റെ സൈന്യം ഒരു ഭാഗം, മക്കളെ തേളിന്റെ സൈന്യം ഒരു ഭാഗം. മക്കളെ ആലോചിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇപ്പോൾ മക്കളെ ഈ മൈതാനത്തിൽ കൂടി പോകുമ്പോൾ പറയുന്ന ഞാനും നിങ്ങളും എത്രമാത്രം കണ്ട് വിളികൊടുത്തതുണ്ട് മക്കളെ. എന്നാൽ കുലർഫോഷിദീങ്ങൾ അതാഹുന്റെ റസുൽ ടിക്കറ്റ് കൊടുത്തവരാണ് മക്കളെ. അവർ കബറിന്റെ അരികിൽ കൂടി പോകുമ്പോൾ അവരും വിളി കൊടുത്തവരാണ് കേട്ടോ. അല്പം ഒന്ന് കൽപ്പൊന്ന് മക്കളെ കൈവച്ച് ആലോചിച്ചു കൊള്ളുക. എന്തൊരു കൽപ്പാണ്, എന്തൊരു ഉറപ്പുള്ള കൽപ്പാണ് മക്കളെ. ഒരു മാറ്റം ഞമ്മക്കില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഉറൂസ് നടക്കുന്നു, ഇവിടെ വേദ നടക്കുന്നു, മാറ്റമില്ല, മാറ്റം വരാൻ സാധ്യതയില്ല. കാരണം ഞാനും നിങ്ങളും ഹറാമിയത്താണ് തിന്നുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെ ഹറാമിന്റെ രക്തം ഇവിടെ ഉള്ളത് കൊണ്ട് ഈമാന്റെ രക്തങ്ങൾട്ട് കയറാൻ പ്രയാസമാണ്. അത് തങ്ങളായാലും ഷെയ്ഖായാലും കുത്തുബായാലും ഏത് പണ്ഡിതനായാലും അന്നലൊക്കെ തന്നെയാണ് കാണുന്നത് കേട്ടോ. മക്കളെ പ്രിൻസിപ്പാൾ അതുകൊണ്ട് രക്ഷപ്പെടൂല, കാദിയാറാണെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടൂല, മക്കളെ കത്തീബാണെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടൂല, ഞാൻ എം എൽ എ ആണെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനില്ല. നിങ്ങൾ ആലോചിക്കുക മക്കളെ, ഇപ്പോൾ ഞാനും നിങ്ങളും ദിക്കുളും സലാത്തും ചൊല്ലിയവരാണ്. ആരും ചൊല്ലിത്തന്നവരല്ല, മനഃപ്പാടമുള്ളവരാണ്. എന്നാൽ സക്രാത്തിന്റെ സമയം എത്ര വില കാദിയായാലും പറയുന്ന തങ്ങളായാലും കേൾക്കുന്ന നിങ്ങളായാലും പ്രിൻസിപ്പാളായാലും മക്കളെ കോളേജിന്റെ സദർ മുദ്രിസായാലും മക്കളെ കത്തീബായാലും മുദ്രിസായാലും അവളെ ചൊല്ലിക്കൊടുക്കണം എന്നാണ് പറയുന്നത്. ചെല്ലാൻ അറിയാത്തതുകൊണ്ടല്ല, മനഃപ്പാടമില്ലാത്തതുകൊണ്ടല്ല. മക്കളെ കൽബോളിയാളുള്ള നോട്ടം കേട്ടോ. കൽബിൽ ഫിത്നയും ഫസാദും അസദും കിബറും കൽബിലുണ്ടെങ്കിൽ അവനും നരകത്തിലാണ്. അത് പ്രിൻസിപ്പാൾ ഒഴിച്ചെന്ന് പറഞ്ഞിട്ടില്ല, പൂർത്തങ്ങളാണെന്ന് പറഞ്ഞു ഒഴിച്ചിട്ടില്ല, കാദിയാറെന്ന് പറഞ്ഞു ഒഴിച്ചിട്ടില്ല, ഖതീബാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ടില്ല. എല്ലാം മക്കളെ കൽബ് ശുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ ആ സ്വർഗം കാണൂ കേട്ടോ. എല്ലാ ഫിത്നയും ഫസാദും പറഞ്ഞ് നടന്ന് സ്വർഗം കാണുന്നെങ്കിൽ ഈ പള്ളി വേണ്ടതില്ല, ഇവിടെ ദർഗ വേണ്ടതില്ല, ഇവിടെ ഇൽമ പഠിക്കേണ്ടതില്ല. എല്ലാം തോന്നിയാസം പറഞ്ഞ് കടക്കാൻ മതി മക്കളെ. ഇല്ല കേട്ടോ, എത്ര വലിയ പ്രിൻസിപ്പാളായാലും നാവൊന്ന് സൂക്ഷിക്കണം കേട്ടോ. നാവൊന്ന് സൂക്ഷിച്ചു കൊള്ളണം മക്കളെ, പറയുന്ന തങ്ങളായാലും നാവൊന്ന് സൂക്ഷിച്ചു കൊള്ളണം. എല്ലാ പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും മക്കളെ ഔലിയാക്കന്മാരെയും ഉമ്മവാപ്പാമാരെയും ചീത്ത പറഞ്ഞങ്ങ് പോയാൽ തങ്ങളെ കൂനെ എവിടെ വെച്ച് പിടിക്കും എന്ന് തങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല, എഴുതി തരികയുമില്ല കേട്ടോ. സൂക്ഷിക്കണം ചെറുപ്പക്കാരെ. പണ്ഡിതനാണെന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതനാവൂല, അള്ളാഹ് തന്നെ പണ്ഡിതനാക്കണം, എങ്കിൽ മാത്രമേ രക്ഷപ്പെടും. കോളേജ് പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനില്ല, ഞാൻ സംസ്ഥാനത്തെ പ്രസിഡന്റാണെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനില്ല, സംസ്ഥാനത്തെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനില്ല. മക്കളെ ആലോചിച്ചു കൊള്ളണം കേട്ടോ. കണ്ടില്ലേ ഒരു ഉസ്താദിനെ പിടിച്ചത്, ഉസ്താദ് സുന്നി തന്നെയാണ്, സുന്നിനെ എല്ലാത്തിനും ശിക്ഷിക്കും എന്നുറപ്പാണ്. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുക്കാക്കണ്ട അരക്കണ്ട കാക്കണ്ടായാലും മക്കളെ ജമാഅത്ത് ഇസ്ലാമായും ഏത് സലഫിയായാലും ഏത് മുജാഹിദായാലും ശിക്ഷ ഉറപ്പാണ് കേട്ടോ. സംശയത്തിന്റെ വൈ വേണ്ടതില്ല, സുന്നിനെ തന്നെയാണല്ലോ ശിക്ഷിക്കപ്പെട്ടത്, സുന്നി എല്ലാത്തിനും ശിക്ഷിക്കും എന്നുറപ്പല്ല മക്കളെ. എന്താ ഉസ്താദ് ചെയ്ത തെറ്റ്? ഉസ്താദ് ബിരുദമുള്ള ഉസ്താദാണ് കേട്ടോ. ബിരുദമൊന്നും ഇവിടെ ഇല്ല മക്കളെ, ബിരുദല്ലേ നിങ്ങൾ ദുനിയാവിലാണ്. അവരിലേക്ക് അതൊന്നും വരൂല കേട്ടോ, അതൊന്നും ചോദിക്കപ്പെടൂല കേട്ടോ. പറയുന്നത് തങ്ങളോട്ട് അങ്ങോട്ട് പോയാൽ തങ്ങളെ പേരെന്താണ് ചോദിക്കപ്പെടൂല, തങ്ങൾ ഏതെല്ലാം രാജ്യത്തിൻ്റെ കാവ്യാണെന്ന് ചോദിക്കപ്പെടൂല, തങ്ങൾക്ക് ബിരുദമുണ്ടോ എന്ന് ചോദിക്കപ്പെടൂല, തങ്ങൾ ഈ പി കാരനാണെന്നോ അല്ല ഇ കെ കാരനാണെന്നോ എസ് എസ് കാരനാണെന്നോ എസ് കെ എസ് കാരനാണെന്നോ അല്ല തങ്ങൾക്ക് മദനി ബിരുദമുണ്ടോ ബാക്കിയാത്തി ബിരുദമുണ്ടോ, എന്ത് ബിരുദമാൽ മക്കളെ അതുകൊണ്ടൊന്നും അങ്ങോട്ട് പോകില്ല കേട്ടോ. അതെല്ലാം ഇവിടെ വെച്ച് പോകേണ്ടവരാണ് തങ്ങളോ. തങ്ങൾ കോൺഗ്രസ്സുകാരനാണോ ലീഗുകാരനാണെന്നോ
ഒന്നും ചോദ്യമില്ല കേട്ടോ. ഇപ്പോൾ മൻ റബ്ബുക്ക എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇവിടെ ആൻസർ ലഭ്യമാണ്. എന്നാൽ അങ്ങോട്ടങ്ങ് പോയാൽ പ്രയാസമാണ് മക്കളെ, ആലോചിക്കേണ്ട കാര്യമാണ്. അതാ മക്കളെ, ബാപ്പ എന്താ ബാപ്പ നിങ്ങൾ ചെല്ലാത്തത്? നിങ്ങളെല്ലാ രാജ്യത്തിൻ്റെ കാതിയല്ലേ? ലാ ഇലാ ഇല്ലല്ലാ എന്ന് ചൊല്ലിത്തന്നാൽ എന്താ ബാപ്പ നിങ്ങൾ ചെല്ലാത്തത്? നിങ്ങൾ എത്രയോ മജ്ലിസിൽ ഇരുന്ന് ലക്ഷക്കണക്കിന് സലാത്തും ചൊല്ലിയവരല്ല ബാപ്പ പിന്നെന്താ ചെല്ലാത്തത്? മക്കളെ, കൽബുകളിലെ അള്ളാഹുവിൻ്റെ നോട്ടം കേട്ടോ. കൽബിൽ ഫിത്നയും ഫസാദും വസ്നും കിബറും കൽബിലുണ്ടെങ്കിൽ നരകം തന്നെയാണ് മക്കളെ, സംശയത്തിൻ്റെ വയ്യില്ല കേട്ടോ. മക്കളെ, കൽബുകളിലാണ് അള്ളാഹുവിൻ്റെ നോട്ടം കേട്ടോ. അന്നിലക്ക് അങ്ങോട്ട് പോയാൽ മക്കളെ, അടാ പാമ്പിൻ്റെ സേനം ഭക്ഷിക്കുകയാണ്. ഈ ശരീരം അവർക്കുള്ളതാണ് മക്കളെ. അവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ദുനിയാവ് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് കൽബ് ശുദ്ധീകരിച്ച് തഖ്‌വ ചെയ്ത് അമൽ ചെയ്ത് എങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ച് എങ്കിൽ മാത്രം മക്കളെ ആ സൈന്യത്തൊന്ന് രക്ഷപ്പെടും കേട്ടോ. മാളത്തിലേക്കാണ് പോകുന്നത് കേട്ടോ, കൊട്ടാരത്തിലേക്കല്ല. ഞാൻ നിങ്ങളുണ്ടാക്കിയ വീട്ടിലേക്കല്ല മക്കളെ, കൊട്ടാരത്തിലേക്കാണ്. മക്കളെ ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയുകയാണ്, വേറെല്ലാം നടക്കുന്നു, എല്ലാം നടക്കുന്നു, പക്ഷേ മാറ്റം ഞമ്മക്കില്ല. മാറ്റം വരാൻ പ്രയാസമാണ് കേട്ടോ. കൊല്ലം മുഴുവനും വേദന നടന്നുകൊണ്ട് ഒരു കാര്യമില്ല മക്കളെ. അവരവരെ ശരീരം അവരവർ നന്നാക്കിക്കൊള്ളണം, എങ്കിൽ മാത്രം ഒന്ന് രക്ഷപ്പെടും കേട്ടോ. അവിടെ ഞാൻ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയാണ്, എൻ്റെ ഉമ്മുങ്ങന്മാരോട് ഞാൻ പ്രത്യേകം പറയാണ്, നിങ്ങൾ ഇന്ന് പൊതുരംഗത്ത് ഇറങ്ങിയ കാലമാണ്. കുഞ്ഞാവും ഇവരും ഫസാദാണ് കേട്ടോ. ഉമ്മ രക്ഷപ്പെടാൻ പ്രയാസമാണ്. ഒരു അണുമണത്തൂക്കം ഈമാ മക്കളെ നഷ്ടപ്പെട്ടു പോയാൽ ദീൻ എതിരാണെങ്കിൽ തീർച്ചയായും നരകം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരുണ്ട് ഉമ്മങ്ങന്മാരോട്, ഉമ്മങ്ങന്മാരെ നിങ്ങൾ പബ് റോട്ടിൽ കൂടി നടക്കുമ്പോൾ മുഖമൊന്നും മറക്കണം. നിങ്ങൾ സൗന്ദര്യത്തിയോ കാക്കാൻ വെച്ച നിയമമാണ് നിയമം. പേരിന് പേരിന് ഫർദ് വലിച്ചുകൊണ്ട് കാര്യമില്ല കേട്ടോ. അള്ളാഹുവിനൊന്ന് ഭയപ്പെട്ടുകൊള്ളണം കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്ന മക്കളെ വളരെ ശ്രദ്ധിക്കണം. ഏത് പാത്യമായാലും ഏത് ആഴ്ചയായാലും കബറൊന്ന് ഓർത്തുകൊള്ളണം മക്കളെ. കണ്ടില്ലേ ഉസ്താദിൻ്റെ ഊഹനെ പിടിച്ചത്? നജസിൽ വെച്ചാണ് ഉസ്താദിൻ്റെ ഊഹനെ പിടിക്കുന്നത്. അതും പശുവിൻ്റാലയിൽ വെച്ചാണ് പിടിക്കുന്നത് മക്കളെ. നട്ടുച്ച സമയമാണ് കേട്ടോ. 3 ദിവസം കഴിയുമ്പോഴാണ് ഉസ്താദിനെ മയ്യത്ത് കാണുന്നത്. ഉസ്താദിനെ കുളിപ്പിക്കുമ്പോൾ തോലടക്കം വന്നു കഴിഞ്ഞു കേട്ടോ. ഉസ്താദിനുള്ള പുറത്തു കൊടുക്കുമാറാകട്ടെ, ശൂന്യമല്ലാത്തതുകൊണ്ടല്ല, ബിരുദം ഇല്ലാത്തതുകൊണ്ടല്ല, ഒരൊറ്റ നാവിൻ്റെ പ്രശ്നമാണ് മക്കളെ. ആലോചിക്കണം കേട്ടോ. മക്കളെ ഒന്ന് ശ്രദ്ധിക്കണം. മനുഷ്യ ശരീരത്തിൽ തുമ്പിലെ രാജാവാണ് നാവ് കേട്ടോ. ആ നാവ് അങ്ങനെ നശിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചു, അവൻ്റെ കുടുംബം നശിച്ചു, അവൻ്റെ നാട് നശിച്ചു. അവൻ്റെ നാവ് നന്നായാൽ അവൻ നന്നായി, അവൻ്റെ കുടുംബം നന്നായി. മക്കളെ ആലോചിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ചെറുപ്പക്കാരോട് പറയുകയാണ്, ഏത് സമയത്തും നിക്കറും സലാത്തും ഖുർആൻ ശരീഫ് ഓതി കൽബും ശരിയൊന്ന് ശുദ്ധീകരിച്ചു കൊള്ളാം. വരുന്ന മാസം റംളാ മാസമാണ്. ആ മാസം മുഴുവനും നോമ്പ് നോക്കണം മക്കളെ. ആ മാസമായി കഴിഞ്ഞാൽ വീട് വീടാന്തരം കയറി യാചിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ ദീനാണ് കേട്ടോ. ആ ബഹുമാനിക്കപ്പെടേണ്ട മാസമാണ്. ആ മാസം അള്ളാഹു കുറേ ഓഫർ ചെയ്തിട്ടുണ്ട് മക്കളെ. അതിൽ പെട്ടതാണ് സ്വർഗത്തിൻ്റെ വാതിൽ ഉറക്കപ്പെടുകയും നരകത്തിൻ്റെ വാതിൽ അടക്കപ്പെടുകയും മക്കളെ. തറാവീഹി എന്ന് പറഞ്ഞ സുന്നത്തും നിസ്കാരവും എല്ലാം അതിലുണ്ട്. ഒരാ ലൈലത്തുൽ ഖദ്റുമുണ്ട് മക്കളെ. ശീതാന ചെയ്യലിട്ടതും എല്ലാം അന്നലക്കുള്ള ഒരു മാസമാണ്. ആ മാസത്തിൻ്റെ ഹുർമത്ത് പറഞ്ഞ് ചീന്തിക്കളയുന്നവർ തീർച്ചയായും രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ. നിങ്ങൾ കണ്ണു ചുമ്മുന്നതിന് മുമ്പ് ഒന്ന് അനുഭവിക്കേണ്ടി വരും, അതല്ലെങ്കിൽ ഖബർ അനുഭവിക്കേണ്ടി വരും, അതല്ലെങ്കിൽ മനുഷ്യർ ഉറപ്പാണ് കേട്ടോ. ആ മനുഷ്യൻ എന്താണ് നരക്കല്ലോ ആ മാസത്തിൽ നിർത്തി. മക്കളെ നമ്മൾ അന്നലക്ക് പോകരുത് കേട്ടോ. തീർച്ചയായും മക്കളെ ആ മാസം നിങ്ങൾ ഖുർആൻ ശരീഫ് ഓതി എത്രയോ ഹസ്തം തീർക്കണം മക്കളെ. അല്ലാതെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് എല്ലാ ജോളിൻ്റെ എന്താണ് ഷോപ്പിലും എല്ലാ ബസാറിലും ഇരുന്ന് സമയം കളയരുത് കേട്ടോ. അള്ളാഹുവിനെ ഖേദിച്ച് മടങ്ങേണ്ട മാസമാണ്.
എൻ്റെ ഉമ്മങ്ങന്മാരെ, നിങ്ങൾ വീട് വീടാന്തരം കയറി യാചിക്കലെല്ലാം മാസത്തിൻ്റെ ഉറുമ്പത്ത്, നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളെല്ലെങ്കിൽ തന്നെ എന്താണ് മക്കളെ, നിങ്ങൾ ഈ ബാധത്ത് കുറഞ്ഞവരാണ്. എൻ്റെ ഉമ്മങ്ങന്മാരെ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് എന്താണ് അള്ളാവിനെ ഖേദിച്ച് മടങ്ങട്ടോ, അല്ലെങ്കിൽ സ്വർഗം കാണാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഉമ്മങ്ങന്മാരെ, എൻ്റെ ചെറുപ്പക്കാരെ, വയസ്സുള്ളവരെ, ആ മാസത്തിങ്ങൾ യാചിക്കാൻ പോകരുത് കേട്ടോ. അള്ളാവിൻ്റെ ശിക്ഷ കടിക്കിഞ്ഞിട്ട് ആ സമി മക്കളെ, അദ്ദേഹം ഉമ്മാന്റെ കബറുകളിൽ പോവുകയാണ്. ഉമ്മാന്റെ കബറുകളിൽ പോവുക, മൂടികളിൽ എടുത്തു നോക്കുമ്പോൾ കണ്ട രംഗെന്താ അറിയോ? എന്താ മക്കളെ, ഉമ്മാന്റെ നാവിനുള്ള കയറി പോലും വിരിഞ്ഞു കിട്ടിയ രംഗമാണ് കഴുത്തിൽ കണ്ടത്. അതോടുകൂടി ബോധം കിട്ടും. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തങ്ങളെ എന്താ എൻ്റെ ഉമ്മ ഇങ്ങനെ എന്താ ചെയ്യണ്ടേ, എന്ത് ചെയ്യാനാ, ഹയാത്താക്കാനോ? ഉമ്മാന്റെ നാവിനുള്ള കഴുത്തിൽ വിരിഞ്ഞു കിട്ടിയ രംഗമാണ് മക്കളെ. ഇതിൽ പണ്ഡിതനൊന്നും ഒഴിവാവൂല, പറയുന്നത് അങ്ങോട്ട് ഒഴിവാവൂല, പ്രിൻസിപ്പാളും ഒഴിവാവൂല, ഏ പാളും ഒഴിവാവൂല. എന്താ കബറിന്റെ സ്ഥിതി? ഇപ്പൊ ഞാൻ നിങ്ങൾ മരിച്ചു പോകേണ്ടവരാണല്ലോ, എന്തായിരിക്കും നമ്മളെ കബറിന്റെ സ്ഥിതി? ഒന്ന് കൈവച്ച് ആലോചിച്ച് നോക്കി, രക്ഷപ്പെടുവോ? നിങ്ങൾക്ക് വേണ്ടേ പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ? സുന്നിയായ ഉമ്മയാണത്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയാണ്. എന്താ ഉമ്മക്ക് വെച്ച സുക്കള്? ഞാൻ ചോദിച്ചു, എന്താ മോനെ ഉമ്മ ചെയ്ത തെറ്റ്? നിസ്കരിക്കില്ലേ തങ്ങള്? തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയാ, ഖുർആൻ അല്ല ഓതും? അല്ല ഓതും, ഓതുന്നു പ്രശ്നമൊന്നുമില്ല. മക്കളെ, നിസ്കരിക്കാത്തതുകൊണ്ടല്ല, നിസ്കരിക്കാത്ത വേറെ തന്നെ 15 ശിക്ഷകളുണ്ട്. അതിലൊരു ശിക്ഷയാണ് എന്താ? അവൻ നിസ്കരിക്കാത്തവരുടെ ദുആകൾ സ്വീകരിക്കപ്പെടൂല. ആ മലക്കൾ ആമീൻ പറയൂ. അവൻ എന്ത് ചോദിച്ചാലും അതോ സ്വീകരിക്കപ്പെടൂല. അല്പെട്ടോ ഉമ്മ? അതല്ല, ഉമ്മ നിസ്കരിക്കാത്ത കൊണ്ടൊന്നല്ല ഉമ്മാനെ ശിക്ഷിക്കപ്പെട്ടു. പിന്നെ ഉമ്മാനെ ശിക്ഷിക്കപ്പെട്ടെന്താ? ഞാൻ ചോദിച്ചു, എന്താ മോനെ ഉമ്മ നാവ് കൊണ്ട് പറയൽ? ആ ചെറുപ്പക്കാരൻ പറയുകയാണെങ്കിൽ, എൻ്റെ ഉമ്മക്ക് ഒരു സ്വഭാവം ഉണ്ട്. എന്താ? ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ആലോചന പറഞ്ഞാൽ കണ്ണ് ക്രോസാണ്, കാല് ബെൻഡാണ്, കറുത്താണ്, ബെൽത്താണ്. ഇന്ന് തെറ്റിക്കുന്നവരോ ആകാം ഉമ്മാൻ്റെ നാവലുണ്ട്. അതിനു വേണ്ടിയാണ് അള്ളാഹു എന്ത് ചെയ്തത്? ഹജ്ജുമായാലും ഇനി തഹജ്ജ് നിസ്കരിച്ചായാലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു കഴുത്ത് വെള്ളി കളി കയറ് പോലെ വെള്ളി കളിക്കുക. ഉമ്മാക്കള്ള പുറത്തു കൊടുക്കുമാറാവട്ടെ മക്കൾ. ആര് ഉമ്മാനെ രക്ഷപ്പെടുത്തും? ഏത് പാർട്ടിക്കാരെ രക്ഷപ്പെടുത്തും? ഏത് തങ്ങൾ രക്ഷപ്പെടുത്തും? കയ്യില്ല മക്കളെ, അനുഭവമാണ്. കൊണ്ട് വളരെ സൂക്ഷിക്കുക. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. എൻ്റെ ഉമ്മങ്ങന്മാരെ, വയസ്സും എന്താണ് ഫിത്തന പറയുന്ന നടക്കുന്ന ചെറുപ്പക്കാർ, ഉസ്താദന്മാർ വളരെ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ ദീനാണ്, ദീനോട് കളിക്കാനല്ല, ദീനോട് കളിക്കാനല്ല ശരീരം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഞാൻ പ്രിൻസിപ്പാളാണെന്ന്, ഞാൻ കോളേജിൻ്റെ മറ്റേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ആർക്കോ എന്തോ ദർജ കിട്ടി, ഇനി നമ്മൾ ഇന്ന് വിത്തന പറയണ്ട. ഉദര വട്ടത്തിട്ട് കൊണ്ട് പിന്നെ ഇവരെ ഏത് വട്ടത്താ കൊണ്ടുപോകണ്ട? മക്കളെ ആലോചിച്ചു കൊള്ളു. അവരെ പിന്നാലങ്ങ് പോയാൽ അവരെ ഏതാലും നിരങ്ങം കണ്ടവരെ, നിങ്ങൾ എന്തിനാ നിരങ്ങം കാണണം? പറഞ്ഞവൻ്റെ പിന്നാലെ പോകണം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. റംസാൻ മാസമാണ് വരുന്നത്. അള്ളാഹുവിനെ ഖേദിച്ച് മടങ്ങാം മക്കളെ. ഇപ്പം റംസാൻ മാസമായ സ്റ്റഡി ക്ലാസ്സും ഖുർആൻ ക്ലാസ്സും എല്ലാ ക്ലാസ്സും നടക്കും. എല്ലാ ക്ലാസ്സും പൊട്ടിയതാണ്. ഏതെങ്കിലും ഒരു ഉസ്താദ് ഒരു ഖുർആൻ ഹത്ത് ഓതിയതുണ്ടാ എന്നാണെന്ന് പറയട്ടെ. ഏതെങ്കിലും മുത്തല്ലിമിങ്ങൾ ഖുർആൻ ഹത്ത് ഓതിയതുണ്ടാ? ഒന്നും ഓതിയതുണ്ടാവ. എല്ലാം ഇങ്ങനെ അലഞ്ഞിരിക്കുക. ഇങ്ങോട്ട് കുറേ സ്റ്റഡി ക്ലാസ് എടുക്കുക. എന്ത് ക്ലാസ്സായത്? വളരെ മുമ്പുള്ള പണ്ഡിതന്മാർ ബഹുമാനമുള്ള മുകളിൽ നമ്മളെല്ലാം ബാപ്പൻ്റെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഖുർആൻ ഓതും. അവർക്കും അറിയില്ലേ നിങ്ങളെ പിന്നെ സ്റ്റഡി ക്ലാസ്സും മൾട്ടി ക്ലാസ് നടത്താൻ? എന്താ മക്കളെ നിങ്ങളല്ലേ ഇവിടെ എത്ര ഒരു ഉസ്താദന്മാരി വരെ ഒരു കത്തും തീർത്തുണ്ടോന്ന് എനിക്കറിയില്ല. എന്നാൽ അവർ പറയട്ടെ, ഞങ്ങൾ ഖുർആൻ കത്തും തീർത്തി. എല്ലാം നാവ് കൊണ്ട് പറയും, പക്ഷെ അവരവരെ ശരീരത്തിലൊന്നുമില്ല. ഇങ്ങനെ പോകുന്നു വെള്ളത്തിൽ ഒഴുകി പോയേ മക്കളെ. അതല്ല വേണ്ടത്. ഞാനും നിങ്ങളും നിസ്കരിക്കുന്നു, അള്ളാഹു സ്വീകരിച്ചോ ഇല്ലോ എന്ന് നമ്മൾക്കറിയില്ല. എങ്കിലും ഖുർആൻ ഹത്ത് ഓതിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബഹുമാനം നമുക്ക് പറയാം. റബ്ബേ, ഞങ്ങൾ എത്രയോ ഖുർആൻ ഹത്ത് ഓതിയിട്ടുണ്ട്, അത് നീ ഞങ്ങൾക്ക് പുറത്തു തന്നെ ഞങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾക്ക് നിസ്കാരം എന്ത് രക്ഷപ്പെടും? നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. സ്റ്റഡി ക്ലാസ് മക്കളെ അതിൽ നിർത്താം. ഇങ്ങോട്ട് ഖുർആൻ ഓതുക. ഇങ്ങോട്ട് ഇങ്ങനെ രാജ്യം നന്നാവും നോക്കട്ടെ. ഇതില്ല ക്ലാസ്സും ഇല്ല ക്ലീസ് ക്ലാസ്സും ഉള്ളതില്ലാതെ ഉള്ള പെണ്ണുങ്ങളെ തേച്ചും പറഞ്ഞുള്ളതുമില്ല ഉള്ള ഫിത്തനെ തേച്ചും.
ലഫിത്തിനെ അള്ളാഹു ജയിലും എന്താണ് ഷെയ്ത്താന ജയിലിൽ ഇട്ടുന്നത് ഇവരെ ജയിലിലുള്ളതെന്നോ എനിക്കറിയില്ല. ഇവരെ ജയിലിലിടുമെന്ന് അറിയില്ല. ഷെയ്ത്താന ഏതായാലും ചെയിലിട്ടുന്ന ഈ പെണ്ണുങ്ങമാർ ചെയിലിട്ടിട്ടില്ല. അത് ഏതായാലും കാലാളം നമ്മളെ ബാപ്പ് ഇരുന്ന പിന്നെന്താണ് കുറാനിങ്ങനെ അങ്ങനെ തന്നെ എല്ലാ പണ്ഡിതന്മാരും കണ്ണീർത്ത് ഉസ്താദും അവരെ ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണുന്നുണ്ട് അവർ റംസാൻ മാസമായി കഴിഞ്ഞാൽ ഖുർആൻ എത്ര. പക്ഷേ സ്റ്റഡി ക്ലാസ്സും ഖുർആൻ ക്ലാസ്സിന് പോയാൽ ആര് കാണുന്നില്ല. ഇപ്പോഴാണ് ഇപ്പൊ സ്റ്റഡി ക്ലാസ് ഇപ്പൊ നന്നാക്കല. എന്താ നന്നാക്കല? നിങ്ങൾ എവിടെ നന്നാക്കല? നിങ്ങൾക്ക് ആ സമയം കൊണ്ട് ഖുർആൻ ഹത്തോതി എത്ര കൂലിങ്ങൾ അള്ളാഹുന്റെ ഭാഗത്തുണ്ടാവും? എന്തെങ്കിലും ഒരു മാറ്റം കണ്ടേ? മാനമുള്ള മുഅ്മിനീങ്ങളെ മാറ്റം വരാനില്ല. നമ്മളെ കൽബ് തന്നെ ശരിയില്ല. പറയാ പറയുന്നു എന്റെ കൽബ് ശരി വേണ്ടേ? എന്നിട്ടെ മറ്റുള്ളവർ നന്നാക്കാൻ ഒന്ന് ഇവിടെ ഇപ്പൊ കണ്ടില്ലേ ഫിത്തനയിലെ ഏറുന്നത്? പണ്ഡിതന്മാർ പണ്ഡിതന്മാർ ചീത്ത പറയുന്നു, സെയ്ദന്മാർ സെയ്ദന്മാർ ചീത്ത പറയുന്നു, മറ്റുള്ളവർ അവരെ കൂടെ ഇങ്ങനെ പോയാൽ എന്താണ് മക്കൾ ഇപ്പം കണ്ടില്ലേ ചൂട്? അത് കഠിനമായ ചൂടല്ലേ? 4 ഡിഗ്രി ഏറിയിട്ടുള്ള ഇന്നും ആറാണ് ആ സാധ്യത. ആരാ ഇപ്പൊ വോൾട്ടേജ് കൂട്ടിയത്? സൂര്യപ്രകാശത്തിന്റെ വോൾട്ടേജ് ആരാ കൂട്ടിയത്? ആർക്കാ ഈ കുണം ചെയ്തിട്ടുള്ള എന്നെ പോൾ തോന്നല്ലേ? എന്താ അവിടുത്തെ അവസ്ഥ? കത്തിക്കരിയും അതിന് സംശയമൊന്നും പയ്യൂല. ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ വഴിയിലേക്ക് കാണിച്ച ഔലിയാക്കന്മാർ കാണിച്ച വഴിയിലേക്ക് തന്നെ പോയി ഖേദിച്ച് മടങ്ങിയിൽ മാത്രം അള്ളാഹു എന്ന് കേൾക്കും ചെയ്യില്ലെങ്കിൽ ക്രയം ചെയ്യാൻ പ്രയാസ. അതന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ എന്തോ ആ ഒരു ദുആ കൊണ്ട് നമ്മൾ ഇത്രയും രക്ഷപ്പെട്ടു പോകും. ഇല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ പണി. ഇപ്പം വെള്ളത്തിന് പോലും ഏടേ വെള്ളം കിട്ടാനാ? ഇപ്പൊ കണ്ടില്ലേ ഒരു 6 മാസം മുമ്പിൽ വരട്ട മുക്കൽ മുക്കി, അതും പകരാമോ ചെയ്തതാണ്? രാത്രിയോ ചെയ്തെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്നും ഉണ്ടാവില്ല, എല്ലാം സീറോ ആയി. വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ദീനാണ് ഈ ദീനുള്ള. ഇപ്പൊ എന്താണ് ഇങ്ങനെ ദീനെതിരായിട്ട് അപ്പൊ എല്ലാം പോകണം. ദീൻ അനുകൂലമായിട്ട് ഒന്നും പോകുന്നില്ല, എവിടെയും പോകുന്നില്ല, എവിടെയൊന്നും പോണ്ടേ, എവിടെയും പോകുന്നില്ല. ദർസാണെങ്കിൽ അങ്ങനെ, കോളേജാണ് ഇങ്ങനെ, മറ്റൊരു അങ്ങനെ, എല്ലാം ഇബിലീസ് ജയിച്ചു. ഞാൻ നിങ്ങൾ പരാജയപ്പെട്ടു എല്ലാം നിങ്ങൾ പറയട്ടെ. ഇബിലീസ് ജയിച്ച കാലമാണ്, ഞാൻ നിങ്ങൾ പരാജയപ്പെട്ട കാലമാണ്. ഇബിലീസിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇബിലീസ് എന്ത് കാണിക്കുന്നു അതിന്റെ പിന്നാലെ. മക്കളെ രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ. വളരെ ഇന്നുള്ള എന്താണ് ബഹുമാനമുള്ള മുമ്പ് അള്ളാഹുവിനെ പേടിച്ച് എന്താണ് ജീവിച്ചിട്ടുള്ളത് വളരെ പ്രയാസമാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് വളരെ പ്രയാസമുള്ള ദുനിയാമായിരുന്നു. മല കയറേണ്ടി വരും രക്ഷപ്പെടണം, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. വയല്ലാതെ വേറെ വയ്യില്ല. നന്നാക്കാൻ വളരെ പ്രയാസമാണ്. അത് പറഞ്ഞുകൊണ്ടൊന്നും നന്നാവില്ല. ഇനിയിപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ടി വി വെക്കണ്ടെന്ന് പറഞ്ഞാൽ ഡബിൾ ടി വി ഇങ്ങ് വെക്കും, ഉറപ്പാണ്. ഒന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല. അത് തങ്ങ വേണം, തങ്ങ പറയട്ടെ, മറ്റുള്ള തങ്ങ ഇങ്ങോട്ടും പറയട്ടെ. പൂർത്തി തങ്ങളാൽ പറഞ്ഞാൽ ഡബിൾ ടീം ഞങ്ങൾ വെക്കുന്നു. അത് പ്രസിഡന്റും കണക്ക്, ഉസ്താദും കണക്ക്, എല്ലാം കണക്ക്, തെറ്റില്ലേ, എല്ലാം കണക്കാണ്. എന്നാ പറയട്ടെ, റൂമാന്തരണ ടി വി ആ ഒരു മുസീബത്ത് വന്ന് ഇറങ്ങിയപ്പം തന്നെ ഇവിടെ എല്ലാം ഇറങ്ങി. ഇപ്പൊ കണ്ടില്ലേ മിഞ്ഞാന്നേരം ഒരു കുട്ടിനെ കൊണ്ടുപോകുന്നു. കുട്ടിന് എന്താ കാഴ്ച? പിന്നെ എന്താണ്, കേൾവിയില്ല, ആഴ്ചയില്ല എന്നാണ് വാഹ്വായ അവർ. ഞാൻ പറഞ്ഞ എല്ലാം എന്താ നിങ്ങൾ ചെയ്ത തെറ്റി? കുട്ടിക്ക് പ്രസവിച്ച കുട്ടി, ആ കുട്ടിക്ക് കണ്ണിന് ആഴ്ചയില്ലാന്നും ചെവി കേൾവിയില്ല എന്നാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. ഞങ്ങളൊന്നും തെറ്റി ചെയ്തിട്ടില്ല. അങ്ങനെ തെറ്റി ചെയ്യാതെ ആരുണ്ടാവില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ വരക്കൾ ടി വി ഇല്ല ഉണ്ട്, പിന്നെ നല്ല പിന്നെ അതെല്ലാം മതി. നിങ്ങളെ അതിൻ്റെ മുമ്പിൽ നല്ല എന്താണ് ഇന്റർനാഷണൽ ടി വിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് നല്ല ഹറാമിയത്ത് കണ്ട് രസിക്കുന്ന നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാൽ സംഭവിക്കൂ? മുമ്പ് വളരെ മുമ്പുള്ള കാലം മക്കളെ ഇവിടെ എന്താണ് മഗരിബായി കഴിഞ്ഞാൽ നല്ല ദിക്റും സലാത്തും ഖുർആൻ ഷെരീഫും അതുപോലെ ബദർമാലയും മഞ്ഞക്കുളയും എല്ലാം മാലയും ചെയ്തു. ഇപ്പം മഞ്ഞക്കുളമാലയില്ല, ഒരു മാല ഇപ്പോൾ ഇല്ല. ഇപ്പം പ്ലസ് ടു മൈനസ് അല്ലെങ്കിൽ പിന്നെ പിന്നെ സ്വർണത്തിൻ്റെ മാല അല്ലാത്ത മാല. അതുകൊണ്ട് എന്താ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എന്താ പ്രശ്നം? അതാ അദ്ദേഹം എന്താണ് മക്കളെ എന്താണ് അതിന്റെ മുമ്പിലിരുന്ന് എല്ലാ ഹറാമിയത്ത് തേച്ചും കണ്ടതാ രസിച്ച് അതാ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ട് വരുന്ന കുട്ടി
അതിനെ കാഴ്ചയില്ലാതെ വരികയാണ് കേട്ടോ. ഒരാ നാടിൻ്റെ താഴെ ബാലം ബലമില്ലാതെ വരികയാണ്. ഒരാ ബ്ലഡ് ക്യാൻസറിന് വിധേയമാണ് മക്കളെ. ഒരാ രണ്ട് കിഡ്നി നഷ്ടപ്പെട്ട് മണിക്കൂർ വെച്ച് ഡയാലിസാണ് ആയിക്കാ ചെറിയ കുട്ടിക്ക്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഞാനും എനിക്കും നിങ്ങൾക്കെല്ലാം മക്കളുണ്ട്. നമ്മൾ ബോധരഹിതമായി കടന്നു കഴിഞ്ഞാൽ ഈ മക്കൾ നമ്മൾ എന്താണ് നോക്കുമെന്ന് ഒരു ഗ്യാരണ്ടി നമുക്കില്ല. മക്കളെ ആലോചിക്കണം കേട്ടോ. കണ്ടില്ലേ ഒരു ഉമ്മ എന്താണ് മരിച്ചപ്പോൾ, ആ ഉമ്മ ഓപ്പറേഷൻ ചെയ്തെന്താണ് ബോധം തിരിച്ചു വന്നില്ല. അവസാനം ഡോക്ടർ ആ മകനോട് പറഞ്ഞു, നിങ്ങൾ ഉമ്മാനങ്ങ് കൊണ്ടുപോകൂ, വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയാണ് ഡോക്ടറോട് പറയാണ്, ഡോക്ടറെ എനിക്ക് ഉമ്മാന വേണ്ട. ഉമ്മാന വേണ്ട ഡോക്ടറെ. എന്താ ഉമ്മ ബോധരഹിതമാണ് കേരളക്കയാണ്, ഉമ്മാനെ നോക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ആ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാണ്, ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്ന ഉമ്മാനെ നോക്കാൻ പറ്റുമോ. ആ എന്താണ് ഭാര്യ പറയാണ് എനിക്ക് നോക്കാൻ സാധ്യമല്ല. തിരിച്ച് ഭാര്യ അങ്ങോട്ട് ചോദിക്കാണ്, നിങ്ങളെ ഉമ്മല്ലേ, നിങ്ങൾക്ക് നോക്കാൻ പറ്റൂലേ എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയാണ് എനിക്ക് സാധ്യമല്ല. നിങ്ങൾ ആലോചിക്കുക, ഇതാണ് ഇപ്പോൾ എവിടെയാണ് മക്കളെ സ്വർഗം കേട്ടോ. അതുകൊണ്ട് ഒന്ന് എന്താണ് 9 മാസവും ഉമ്മ 9 ദിവസവും ഉമ്മാൻ്റെ വേദന അങ്ങേ അറ്റം ഉമ്മ ചുമന്ന് പിടിച്ച് അതാ അങ്ങേയറ്റം വേദന സഹിച്ച് ആ പ്രസവിച്ച കുട്ടി അതാ എല്ലാം ഉമ്മ ചെയ്തു അവസാനം വലുതായി ഉമ്മ എന്താണ് ബോധരഹിതമായി കിടക്കുന്ന സമയത്ത് എനിക്ക് ഉമ്മാനെ വേണ്ട. എന്താ എൻ്റെ പിന്നിലുള്ളത്? ഐശ്വര്യമാകുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിന് പിടികൂടി. അദ്ദേഹം കുറച്ച് ലെവല കൊണ്ട് ഉമ്മാനെ നോക്കാൻ കഴിയില്ല. മക്കളെ ആലോചിക്കുക, അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി തരട്ടെ. മക്കളെ, ഞാനും നിങ്ങളും ബോധരഹിതമായി കടന്നു കഴിഞ്ഞാൽ ഞങ്ങളെ മക്കൾ നോക്കും എന്ന് ഒരു ഗ്യാരണ്ടി നമുക്കില്ല. അതുകൊണ്ട് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു ഞങ്ങളെ ദുആ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബേ ഞങ്ങളെല്ലാവരും ആക്കിബുത്തി നന്നാക്കി തരണം. റഹ്മാനെ, ഉമ്മാനെയും ബാപ്പാനെയും ബഹുമാനിച്ച് അന്നിലക്ക് സ്വർഗം കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം. റഹ്മാനെ, നരകുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ലോ. റഹ്മാനെ, സ്വീകരിക്കണം. റഹ്മാനെ, വായിബാക്കല്ലോ. റഹ്മാനെ, ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല പണ്ഡിതന്മാരും ഇവിടെ വന്ന് സംസാരിക്കാണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നല്ല റഹ്മാനായ റബ്ബേ ഇവിടെ കിടക്കുന്ന വലിയവിടെ ൊണ്ട് ഞങ്ങൾ കഠിനമായ ചൂടാണ് റബ്ബെ. എൻ്റെ റഹ്മത്തായ മഴ ഞങ്ങൾക്ക് നീ തരണം. റഹ്മാനെ, ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് റബ്ബെ നീ എന്താണ് സൂര്യപ്രകാശം നീ വോൾട്ടേജ് കൂട്ടിയ സൂര്യത്തിൻ്റെ അഗാധമേറ്റി എത്രയോ ആളെ നീ മരിച്ചിട്ട് പോയി. മക്കളെ, നാളെ മഴ എന്നുണ്ട്, ആ മഴ ഒന്ന് ഓർത്തു കൊള്ളുക. ഇപ്പോൾ തന്നെ ഞമ്മക്ക് സൂര്യൻ്റെ ചൂട് എന്താണ് സഹിക്കാൻ കഴിയുന്നില്ല. നാളെ മഴ ഒഴിച്ചാണ് സൂര്യനാണ് കയറി എന്താണ് തലയിൽ കുടിക്കുന്നത്. കഴിച്ചെറിയ വിയർപ്പിൽ കുളിക്കുക. മരിച്ചു കിട്ടിയാൽ തിരക്കെല്ലാം മരിക്കാനില്ല മക്കളെ. എല്ലാം ഹയാത്താക്കി അതിന് വീണ്ടും അങ്ങോട്ട് പോകാനില്ല. അതുകൊണ്ട് എല്ലാവരും ആലോചിച്ചിട്ട് ആ നിലക്ക് അള്ളാഹുവിൻ്റെ ദീൻ ഹൗലുസുന്നത്തു വൽ ജമാഅത്ത് മുറയെ പിടിച്ച് ആ നിലക്ക് ജീവിച്ച് മരിക്കാൻ മക്കളെ ഞാൻ നിങ്ങൾ ദുആ ചെയ്യാമെന്നല്ലാതെ വേറെ വയ്യില്ല. ഇവിടെ എന്താണ് സ്വർണമോ കാശോ അല്ലെങ്കിൽ അങ്ങനത്തെ കെട്ടിടം കൊണ്ടുകൊണ്ടൊന്നും ഞമ്മളും ഞാനും നിങ്ങൾ രക്ഷപ്പെടില്ല. അല്ലല്ല, തെറ്റാനാണ് ഉപാധി. അതുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഞങ്ങളെല്ലാവരെയും നമ്മൾ ഓരോരുത്തരെയും ആക്കിപ്പെട്ട് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ. റഹ്മത്തുക്കേ അർഹമുള്ള സ്വാഗതത്തിന് വേണ്ടി ജനറൽ